الحمد لله الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وهو تعالى جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا والصلاة والسلام على سيدنا محمد الذي أرسل كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وأصحابه الذين جاهدوا في سبيل الله ليلا ونهارا ليكون دين القويم على الدين كله ظهيرا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أفوض أمري إلى الله إن الله بصير بالعباد سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا وألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله مولانا العلي العظيم بهمان الله سهودران കഴിഞ്ഞ മൂന്ന് ദിവസമായി വളരെ പ്രൗഢമായ പ്രസംഗം നടന്ന വേദിയാണിത് ഇന്നും നാളെയുമാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളത് അതുകൊണ്ട് തന്നെ ആമുഖമായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ മനസ്സിലാക്കാൻ എൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് കുറഞ്ഞ സമയം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ ഏറ്റവും പ്രകാശിതമായ ഒരു സാധനമുണ്ട് ഒരു സ്ഥലമുണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ഹൃദയത്തെ അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന കുറെ വേറെ കാര്യങ്ങളിൽ നാം ബന്ധപ്പെടാറുണ്ട് ആ വസ്തുതകളെയൊക്കെ ഹൃദയത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് തള്ളി മാറ്റുകയും ചെയ്യണം എന്നിട്ട് ഏറ്റവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ സദസ്സ് നമ്മൾ പിരിച്ചുവിടും ഇന്ന് ഒരല്പം താമസിച്ചിട്ടുണ്ട് തുടങ്ങാൻ നാളെ നേരത്തെ തുടങ്ങുകയും നാം കൃത്യമായും ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ലോകം ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലോകത്തെ മനുഷ്യ സമൂഹം മുഴുവനും ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് നമ്മൾ ആലങ്കാരികമായി പറയുമ്പോൾ വീട്ടിലെ ചെറിയ അടുക്കള മുറി മുതൽ അന്താരാഷ്ട്ര സമൂഹം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രളയത്തിലാണ് പണ്ടൊക്കെ 10, 12, 15 മക്കൾ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന സമാധാനപൂർവ്വം കഴിഞ്ഞിരുന്ന ഒരു ലോകമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 2 മക്കളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ദമ്പതികൾ കഷ്ടപ്പെടുന്ന അതല്ല മക്കളൊന്നുമില്ല ഇനി കെട്ടിയോനും കെട്ടിയോളും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും
ആ രണ്ടു പേർ പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വിമ്മുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് ഇപ്പൊ ലോകത്ത് കാണുന്നത്. ആർക്കും ആരെയും സ്വീകരിക്കാൻ മനസ്സില്ല, ആർക്കും ആർക്കും വേണ്ടി കഷ്ടപ്പെടാൻ ത്യാഗം ചെയ്യാനുള്ള മനസ്സില്ല. എല്ലാവർക്കും ഒരൊറ്റ ചിന്തയാ, എങ്ങനെയാണ് എന്റെ കാര്യങ്ങളെ ക്ലിയറായി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിന് മുമ്പ് ലോകാവസാനത്തിൽ നടക്കാനിരിക്കുന്ന പ്രത്യേകമായ ചില പ്രതിഭാസങ്ങളുടെ അലയൊലികൾ മനുഷ്യന്റെ മനസ്സുകളെ സ്വാധീനിക്കുമെന്ന പ്രവാചകന്റെ സൂചനകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വേണ്ടി ഗൾഫ് നാടിൽ ഒരുപാട് കൊല്ലങ്ങളായി അധ്വാനിക്കുന്ന ഭർത്താവ് ഒന്ന് തിരിച്ചു വരും വരെ തന്റെ വികാര വിചാരങ്ങളെ അടക്കി ഒതുക്കാനുള്ള ക്ഷമയില്ലാത്ത പെണ്ണുങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ല എങ്കിൽ തന്റെ സർവാധിരാജനായ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നൽകിയ അനുഗ്രഹങ്ങൾ അത് അല്ലാത്ത മറ്റാർക്കും വേണ്ടി ഞാൻ ചെലവഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു പഴയ കാലഘട്ടത്തിലെ ആർജവമുള്ള വിശ്വാസി വ്യൂഹത്തിന്റെ മനസാക്ഷിയിൽ നിന്നും മാറി അല്ലാത്ത ആർക്കു വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന, അങ്ങനെയാ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ മാത്രം ആളില്ല, നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യാൻ ആളുണ്ട്, ഉസ്താദുമാർക്ക് വേണമെങ്കിൽ ഖിദ്മത്ത് ചെയ്യാനോ ത്യാഗം ചെയ്യാനോ ആളുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ മനസ്സുണ്ട്. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരി കോരി തന്ന നമ്മുടെ സർവാധിരാജനായ റബ്ബുൽ അലീമായ അള്ളാഹ് അവന് വേണ്ടി മാത്രം നാം ഒന്നും ചെയ്യില്ല എന്നൊരു വാശിയെടുത്ത മാതിരിയുള്ള ഒരു മനോഭാവം ആളുകളിൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ, എന്താ അതിന് പറയാ, അതിന് പര്യാപ്തമായ നിഘണ്ടു എഴുതാനുള്ള ആളുകൾക്ക് പോലും ഹിസ്റ്റീരിയ പിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പുതിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്ന് ലോകത്തോട് പറയാൻ വേണ്ടി നിഘണ്ടുകൾ തയ്യാറാക്കാനുള്ള ആളുകളുടെ തലച്ചോറുകളെ പോലും മാരകമായ ചില രോഗങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ഇത് എന്താണ് ലോകത്ത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കയ്യിലാ ലോകത്ത്. ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ്, തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് പള്ളിയിലച്ചന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, ഒരുപാട് സ്വാമിമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധമുണ്ട്. സംസാരിക്കുമ്പോഴെല്ലാം അവര് നമ്മളോട് സ്നേഹത്തോടെ ചോദിക്കുന്നത്, പൊന്നി ഇമാമേ നിങ്ങളുടെ സമുദായത്തിന് എന്ത് പറ്റി? അത് പറഞ്ഞതാ, ഞങ്ങളുടെ സമുദായത്തിന് പറ്റിയ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കയ്യിലെ ഖുർആൻ പോലെ ശക്തിയുള്ള ഒരു ഗ്രന്ഥമില്ല, മുഹമ്മദ് റസൂലുള്ളാഹിനെ പോലെ നായകനാക്കാൻ പറ്റിയ ഒരു നല്ല നേതാവില്ല, ഞങ്ങൾ ഒരുപാട് അപജയങ്ങളിൽ അടിത്തട്ടിൽ ആണ്ടു പോവുകയാണ്, അങ്ങനെ കുറെ കുറവുകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കെന്ത് പറ്റി? ഏത് നിങ്ങളാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി ഹസ്രത്ത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സർവകലാശാലയിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കിയ, ലോകത്തെ നയിക്കാനുള്ള നട്ടെല്ല് നേടിയ ബഹുമാന്യനായ മുഗീറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സഹാബിവര്യന്മാർ. സഹാബിവര്യന്മാർ എന്ന് പറയുമ്പോ ഈ കാലഘട്ടത്തിലെ റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ നമ്മളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ തീർന്നു പോയിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ യോഗ്യത. അള്ളാഹു യോഗ്യത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹാബാക്കള്, പണ്ടത്തെ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി നമ്മളാ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഇന്ന് ഏത് ഖുർആനാണോ നാം ഉയർത്തിപ്പിടിക്കുന്നത്, അതേ ഖുർആന്റെ പ്രബോധകരായിരുന്ന, പ്രചാരകരായിരുന്ന, പ്രിയങ്കരായ സഹാബിവര്യന്മാർ, അവരാണ് ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയത്. അതേ ഖുർആൻ കൊണ്ട് പുതിയ ലോകത്തിന് വഴി കാണിക്കാനുള്ള ആർജവമുള്ള സമുദായം ഒരൊറ്റ വിഭാഗമാ, അത് നമ്മളാ. അത് പഴയ സഹാബത്തിന്റെ കഥയാണെന്ന് പറയല്ല, നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ നമ്മളാ. ആലോചിച്ച് നോക്കിയാൽ എന്താ നമുക്കുള്ള അർഹത, എന്ത് യോഗ്യതയാ? വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് വിജ്ഞാനം നേടിയ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും സഹാബിവര്യന്മാർ പേർഷ്യൻ ചക്രവാളത്തിലേക്ക് കയറി ചെന്നു. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലേണ്ടി വന്നു. എന്തിനാ കയറി ചെന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരുടെ ഹൃദയത്തിലേക്ക് കിട്ടിയപ്പോ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വെപ്രാളം അവരുടെ ഉറക്കമില്ലാതാക്കി കളഞ്ഞു. ഇങ്ങനെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, വളരെ ലളിതമായി, കാരണം പ്രസംഗമൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഇനി വരാനുണ്ട് നമ്മുടെ ബഹുമാന്യനായ ഉസ്താദിന്റെ പ്രസംഗം. ഞാൻ നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്തെ മുസ്ലിം സമുദായം ഇന്ന് 140 കോടി ഉണ്ടെന്ന് പറയുന്നു, അല്ല 160 കോടി ഉണ്ടെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ലോകത്തെ നാലിൽ ഒരാള് മുസ്ലിമാ,
നാലിലൊരാൾ മുസ്ലിമാണ്. ലോക ജനസംഖ്യയിൽ നാലിലൊരു ഭാഗം മുസ്ലിങ്ങളായിരിക്കുമ്പോ ഓരോ മുസ്ലിമും തീരുമാനിക്കുകയാണ്, ഇൻഷാ അല്ലാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ നെഞ്ചകത്ത് കിട്ടിയ വിശ്വാസത്തിന്റെ പ്രകാശം ഒരു നാല് അമുസ്ലിമീങ്ങൾക്കെങ്കിലും ഞാൻ പകർന്നു കൊടുക്കുമെന്ന് ഇന്ന് ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങളും അങ്ങ് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ആധുനിക ലോകത്ത് മൊത്തത്തിലുള്ളൂ. വേറൊന്നുമില്ല. നമ്മളെ കൊണ്ടല്ല ഗുണം, അള്ളാന്റെ ദീനിന് മുസ്ലിങ്ങളാ നെഞ്ചിനകത്ത് വിശ്വാസത്തിന്റെ പ്രകാശങ്ങളെ കെട്ടിവെച്ച് മരിക്കും വരെ ഞാൻ കാരണം ഒരുത്തനെ നന്നാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരണില്ല. എങ്ങനെ വരിക? മുസ്ലിം ചെറുപ്പക്കാരനെ അമുസ്ലിമായ ഒരാള്, അമുസ്ലിമീങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവങ്ങളാ, അവരുടെ കയ്യിൽ ഖുർആനില്ല, അവരുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ചരിത്രമില്ല, അവരുടെ കയ്യിൽ ലോകത്തെ ഇതിഹാസങ്ങളിലെ വേലിയേറ്റം ഉണ്ടാക്കിയ സ്വഹാബിവര്യന്മാരുടെ മാതൃകയില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഈ പാവങ്ങൾ റോഡിൽ വെച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ യാദൃച്ഛികമായി രണ്ട് ചീത്ത വിളിച്ചാല് നമ്മുടെ സമുദായത്തിനുള്ളവരെന്താ ചെയ്യാ? ചെയ്യേണ്ടത് എന്താ? സഹോദര, നീ ചീത്ത വിളിച്ചെങ്കില് എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റൂല. കാരണം ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അനുയായിയാണ്. എന്റെ പ്രവാചകന്റെ 40 കൊല്ലത്തെ നുബുവത്തിന് മുമ്പുള്ള ജീവിതം, റിസാലത്തിന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതം, 63 കൊല്ലക്കാലം എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ ചരിത്രം എന്റെ മുമ്പിലുണ്ട്. എന്റെ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് ലോകത്തോട് പറഞ്ഞതാ, എന്റെ പ്രിയപ്പെട്ട സമുദായത്തെ തറക്കത്തുക്കും അലൽ മഹജ്ജത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, എന്റെ സമുദായമേ ഞാൻ നിങ്ങളെ ഇരുളിന്റെ ചുരുളിലേക്ക് വലിച്ചെറിയുകയല്ല, മറിച്ച് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത്, ഞാൻ നിങ്ങളെ ആക്കിയിട്ട് പോണത് അലൽ മഹജ്ജത്തിൽ ബൈളോ പ്രകാശിതമായ ആദർശത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, ആ പ്രകാശിതമായ ആദർശത്തിന്റെ പാതിരാത്രികൾ പോലും, ഇരുൾ കട്ടപിടിച്ചു കിടക്കേണ്ട രാത്രികൾ പോലും പകൽ വെളിച്ചം പോലെ പ്രസിദ്ധമാണ്, സുന്ദരമാണ്, സുലഭമാണ്, വ്യക്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആദർശത്തിന്റെ വക്താവാണ് ഞാൻ. അതുകൊണ്ട് നീ ഒരു ചീത്ത വിളിച്ചാല് ഞാൻ നോക്കുന്നത് എന്റെ പ്രവാചകനെയാണ്. റസൂലുള്ളാഹി ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ സഹോദര, ഞാൻ നിന്നെ ചീത്ത വിളിക്കൂല എന്ന് നമ്മൾ ആരെങ്കിലും ഇന്നോരൊരു മുസ്ലിമിനോട് പറഞ്ഞിട്ടുണ്ടോ? ചീത്ത വിളിച്ച ആ മുസ്ലിം ചിന്തിക്കൂലേ, ഈ മുഹമ്മദിന്റെ അനുയായി എത്ര പരിശുദ്ധനാ, നമ്മൾ ഒരു ചീത്ത വിളിച്ചാൽ നമ്മളെ തിരിച്ച് അവനെയും അവന്റെ അച്ഛനെയും, അങ്ങേരുടെ അച്ഛനെ നമുക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും അയാളെയും കൂടി ചേർത്തിട്ട് അറിയണ മാതിരി 100,000 ചീത്ത അങ്ങോട്ട് വിളിച്ചു വെച്ചിട്ട് നമ്മൾ പറയും ആ മേത്തന്മാരോട് വിളിച്ചാൽ ഇങ്ങനെ ഇരിക്കട്ടോ. ഇതാണ് മുസ്ലിം. അപ്പൊ ലോകത്തെ മറ്റ് ജാതിക്കാരൻ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്, അമ്മക്ക് ചീത്ത വിളിച്ചൊന്നും തോപ്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആളുകളാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങള്. ഇനി എങ്ങനെ ഈ സമുദായത്തോട് സംസാരിക്കാം? എന്റെ സഹോദരന്മാരെ, ലോകത്ത് മാറ്റമുണ്ടാക്കിയത് നമ്മളാണെന്ന് ഈ സമൂഹത്തിന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. തിരിച്ചു വരണം. നമ്മള് ഇത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ, ഒരു കൊല്ലത്തോടടുത്ത് ഒരു ദിവസം ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ സമീപത്തേക്ക് സഹാബിവര്യന്മാരിൽപ്പെട്ട ഒരാൾ ഓടി വന്നു. ഓടി വന്നിട്ട് ആയിഷ ബിബിയോട് ചോദിച്ചു, ആയിഷ സിഫ്ലനാ കൈഫ കാന ഖുലുഖുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് എന്തായിരുന്നു എന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം ആയിഷ എന്ന് പറയുമ്പോ, മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ അനുസ്മരിച്ച വാക്കുകൾ എന്താ? എന്താ റസൂലുള്ളാഹിനെ ഓർമ്മിപ്പിച്ചത്? റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബിബി പറഞ്ഞ എന്താ? കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. റസൂലുള്ളാഹിന്റെ ചിരി അത് ഖുർആന്റെ ടച്ച് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ സംസാരം അതിൽ ഖുർആന്റെ വെളിച്ചുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ തലച്ചോറിന്റെ ചിന്താ മണ്ഡലങ്ങളുടെ പ്രയാണം അതിന് ഖുർആന്റെ പിന്തുണയുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ മൗനം അതിന് ഖുർആന്റെ അലങ്കാരം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വാഗ്ദോരണികളിലെല്ലാം ഖുർആന്റെ മയമുണ്ടായിരുന്നു. എന്തിനാ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പാദങ്ങൾ വെച്ച് ഭൂമുഖത്ത് കൂടി നടന്നുപോയ നടത്തത്തിന് പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ ഷരീഫിന്റെ ടച്ച് ഉണ്ടായിരുന്നു. നമ്മൾ നേരം വെളുത്തിട്ട് എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്, എപ്പോഴാണ് അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ നടന്നിട്ടുള്ളത്? എന്തേ ഭൂമുഖത്ത് കൂടി നടക്കുന്ന ഒരാൾ എങ്ങനെ നടക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തു ലുഖ്മാൻ, വലാ തംഷി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുലാ. അള്ളാഹു പറയുകയാണ് വലാ തംഷി ഫിൽ അർളി മറഹാ, എന്റെ ഭൂമിയുടെ മുഗൾ ഭാഗത്ത് കൂടി നീ നടക്കുമ്പോ നീ
അഹങ്കാരത്തിന്റെ ശൈലിയിൽ നടക്കരുത്. മനസ്സിലാക്കിയിട്ട് പോ, നാളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമുഖത്തേക്ക് കാല് വെക്കുമ്പോ, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് താഴത്തേക്ക് ഒന്ന് കാല് വെക്കും, എന്റെ റബ്ബേ ഖുർആൻ നടക്കാൻ പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, ഞാൻ അതുപോലെ നടന്നുകൊള്ളാം തമ്പുരാനെ. അല്ലാഹു പറയുകയാണ് വലാ തംഷി ഫിൽ അർളി മറഹ, ഭൂമിയുടെ മുഗൾ ഭാഗത്ത് കൂടി നീ അഹങ്കാരത്തോടെ നടക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്നകലൻ തഫ്രിഖൽ അർള, ചില ആളുകള് ഭൂമിയുടെ മുഗൾ ഭാഗത്ത് കൂടി ഭയങ്കര ചാട്ടാണ്. അവന്റെ കയ്യിൽ കുറച്ച് കാശുള്ളതിന്റെ പേരില്, അവനിച്ചിരി തൊലിക്ക് വെളുപ്പുള്ളതിന്റെ പേരില്, അല്ലെങ്കിൽ ഇമിനി ആരോഗ്യമുള്ളതിന്റെ പേരില്, അല്ലെങ്കിൽ രാഷ്ട്രീയ യജമാനന്മാരുമായി ഒരൽപ്പ കണക്ഷൻ ഉള്ളതിന്റെ പേരില്, പിന്നെ മുസ്ലിയാരെ കണ്ട സലാം പറയാൻ വലിയ പാടാ, പിന്നെ ഉസ്താദ് അവനെ പോയി അങ്ങോട്ട് സലൂട്ട് ചെയ്തോളണം, അവൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ചാടി ചാടി നടക്കും. അല്ലാഹു പറയുകയാണ് നീ കുറെ ചാടി എന്ന് വിചാരിച്ചിട്ട് എന്റെ ഭൂമി പിളർന്നു പോവില്ല, എന്റെ ഭൂമി പെട്ടി പിളർന്നു പോവില്ല. നീ കുറെ ചില ആളുകൾ ഇങ്ങനെ പൊങ്ങിട്ട നടക്കുക, ഭയങ്കര പൊക്കാണ്, അവരെ വിചാരിക്കുക നമ്മളെക്കാൾ ഉയരത്തിലുള്ള ആളുകളൊന്നുമില്ല. നീ എത്ര പൊങ്ങിയാലും വലൻ തബിലുകൾ ജിബാല തുല, ആകാശഗംഗയിൽ അമ്പിളി അമ്മാവനോട് തൊട്ടുരുമി നിന്ന് കിന്നാരം പറയുന്ന ഉജ്ജ്വലമായ മലകളോളം നീ പൊങ്ങുകയുമില്ല. അതുകൊണ്ട് ഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർളി ഹൗനാ, എന്റെ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ, അവർ ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ കാൽക്കീഴിൽ പെടുന്ന മണൽ തരികൾ അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ ഈ മനുഷ്യനെ കുറെ നാളും കൂടി എന്റെ മുഗൾ ഭാഗത്ത് ജീവിപ്പിക്കണേ അല്ലാ. നമുക്ക് വേണ്ടി ആരാ ദുആ ചെയ്യാം? ചിലപ്പോ ഭാര്യയും കൂടി ദ്വാരക്കണം. എങ്ങനെയാ പടച്ചോനെ ചീത്ത വിളിച്ചിട്ട് പോണ പോക്കാ, നീ കാത്തോളിനെ തമ്പുരാൻ എന്നാ, കാത്തോളിനെ നാവുകൊണ്ട് പറയുമ്പോഴും അവളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഈ ചീത്ത ഒരുപാട് നാളെ എന്നെ കേൾപ്പിക്കല്ലേ ഉള്ള ദ്വാരക്ക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഗീറത്ത് ബിൻ ശുഅ്ബ റളിയല്ലാഹു അൻഹു അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ കിട്ടിയ വിശ്വാസത്തിന്റെ വിശുദ്ധിയുമായി കോറി ചെന്നു മലമടക്കുകൾ താണ്ടി അലറി വിളിക്കുന്ന അലമാലകളെ തീരുമുറിച്ചു. അവർ ശക്തമായ പ്രയാണത്തിലാണ് പോകുന്ന സ്ഥലത്തൊക്കെ പറയും ജനങ്ങളോട്, ജനങ്ങളെ ആകാശം അള്ളാഹുവിൻ്റെതാണ്, അലറി വിളിക്കുന്ന അലമാലകൾ അള്ളാഹുവിൻ്റെതാണ്, ആകാശഗംഗയിൽ മിന്നിത്തിളങ്ങുന്ന താരകക്കൂട്ടങ്ങളെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെതും മാത്രമാണ്. ഈ ഭൂമിയിൽ അതിന്റെ അധികാരികളൊന്നും ആകാശ അല്ല പറയണ. അങ്ങനെയാ നോക്കടാ, പോകലോട്ട് നോക്ക്, ഇവിടെ പണക്കാരന്റെ മുമ്പില് അധികാരമുള്ളവന്റെ മുമ്പിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പൂച്ചക്കുട്ടികളെ പോലെ പകച്ചു നിൽക്കുമ്പോ നിങ്ങൾ നോക്ക്, ആകാശത്ത് ഏതെങ്കിലും നക്ഷത്രം അമേരിക്കൻ പ്രസിഡന്റിനെ പേടിക്കുന്നുണ്ടോ? ഈ ഭൂമിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ യജമാനന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടോ? നാണമില്ലേ നിങ്ങൾക്ക്? അചേതന വസ്തുക്കളായ പ്രപഞ്ചത്തിലെ ഇക്കാണുന്ന സസ്യലതാദികളോ മറ്റു വസ്തുക്കളോ ഒന്നും ഒരുത്തന്റെ മുമ്പിൽ വിറച്ചു നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വിറക്കണത്? വിശ്വാസി എന്തിനാ വിറക്കണത്? വിശ്വാസിക്ക് വിറയലുണ്ടാകാൻ പാടില്ല. വിശ്വാസി വിറക്കണത് പരലോകത്ത് പടച്ച തമ്പുരാനെ കാണുന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് വിശ്വാസി വിറപ്പിക്കാനുള്ളത്. അല്ലാണ്ട് വേറൊരു കാര്യവും വിശ്വാസിയെ ഇളക്കി മറിച്ചിട്ടോ വിശ്വാസിയെ വ്യാകുല ചിത്തനാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല. മഹാനായ മുഗീറ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കോറിപ്പോയി. അപ്പോ പേർഷ്യൻ രാജകൊട്ടാരത്തിലെ ഭരണാധികാരി റുസ്തം ചക്രവർത്തിയാ, റുസ്തം ചക്രവർത്തി മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വിളിച്ചു വരുത്തി. പറഞ്ഞു വന്നത് മഹാനായ മുഗീറ റളിയല്ലാഹുവിനെ പേർഷ്യൻ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിന്റെ അരമനയുടെ അകത്ത് പോയി. പേർഷ്യൻ ചക്രവർത്തി ചോദിച്ചു, മുഗീറത്തെ, എന്തിനാണ് നിങ്ങൾ കുറെ ആളുകൾ അറേബ്യയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് വന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു പേർഷ്യൻ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തെ അലക്കി മറിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ഏതാനും വാക്കുകൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് ഈ ജനങ്ങളൊക്കെ ദുനിയാവിലെ അധികാരികളുടെ മുമ്പിൽ ഇങ്ങനെ വറച്ചും പിടച്ചും പേടിച്ചു നിൽക്കുക, ഇവന്മാരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി, ദുനിയാവിലെ അധികാരികളുടെ മുമ്പിൽ വറച്ചു നിൽക്കുന്ന അടിമകളായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സർവാധി രാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടിമത്വത്തിലേക്ക് ലോകത്തെ ജനകോടികളെ മോചിപ്പിക്കാനുള്ള മോചനത്തിന്റെ വിപ്ലവ വാക്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ പേർഷ്യൻ ചക്രവർത്തി പറഞ്ഞു, മുഗീറത്തെ, നിങ്ങൾ വലിയ ന്യായം ഒന്നും പറയണ്ട, നിങ്ങൾ അറബികളാ, ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും വൃത്തികെട്ട ആളുകളാണ് നിങ്ങൾ, നിങ്ങൾക്ക് സംസ്കാരമില്ല, നിങ്ങൾക്ക് ചൈതന്യമില്ല, നിങ്ങൾക്ക് പാരമ്പര്യമില്ല, നിങ്ങൾ തലതിരിഞ്ഞവന്മാരാണ്, നിറകെട്ടവന്മാരാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രൗഢിക്ക് കോട്ടം തട്ടുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് സംസാരമൊന്നും വേണ്ട. അറേബ്യ രാജ്യത്തു നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് കുറെ കാശിന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാം, നിങ്ങൾ വാങ്ങിക്കൊണ്ട് പൊക്കോ. മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു പേർഷ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ പറഞ്ഞത് അടിമുടി സത്യമാണ്,
നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റാ. കാരണം എന്താ, ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും വൃത്തികെട്ട വർഗം അത് ഞങ്ങളായിരുന്നു. സത്യമാണ്. എന്താണ് തിന്നേണ്ടത് എന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാ, ഒരെണ്ണം പോലും ഞാൻ എന്റെ വകയായിട്ട് അങ്ങോട്ട് വെക്കണില്ല. മഹാനായ മുഹീറത്ത് പറയുകയാണ്, ചക്രവർത്തിയെ ഞങ്ങൾക്ക് എന്താണ് തിന്നേണ്ടത് എന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വണ്ടിനെയും ഞണ്ടിനെയും കടന്നലിനെയും പാമ്പിനെയും തേളുകളെയൊക്കെ പിടിച്ച് തിന്നിട്ട് ജീവിച്ച ആളുകളാ. എവിടെയാണ് കിടന്നുറങ്ങേണ്ടത് എന്ന ബോധമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ പ്രസവിച്ച ഉമ്മമാരും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പെൺമക്കളും പെങ്ങന്മാരും എല്ലാം ഒരേ രീതിയിലായിരുന്നു. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് ജനിച്ചു വീഴുന്ന മക്കൾ പെൺകുട്ടികളാണെങ്കിൽ അവർ വളർന്നു വലുതായി വന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് പൊരുത്തമില്ലാത്തത് കൊണ്ട് ജനിച്ചു വീണ പെൺമക്കളെ ഞങ്ങൾ ജീവനോടെ കുഴിച്ചുമൂടിയിട്ട് ജീവിച്ച ആളുകളാ. പക്ഷേ ആ നിലയ്ക്ക് ആകാശത്തിന്റെ കീഴില് ഏറ്റവും നിറകെട്ടവരായി സംസ്കാരമില്ലാത്തവരായി ചൈതന്യമില്ലാത്തവരായി ഞങ്ങൾ അധപ്പതിച്ചപ്പോഴാണ് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ കരങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനും കൊടുത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് അള്ളാഹു ഒരു പ്രവാചകൻ അയച്ചത്. പേർഷ്യൻ ചക്രവർത്തി ഉണ്ടല്ലോ റുസ്തം, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ പട്ടിണി കിടന്നു മരിക്കേണ്ടി വന്നാലും അള്ളാഹു അനുവദിക്കാത്ത ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾ കുടിക്കൂല. എവിടെ മുസ്ലിം സമുദായത്തിന്റെ ചൈതന്യം? എവിടെ പണ്ട് പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്ത് പോയിട്ട് മുസ്ലിം സമുദായം പറയായിരുന്നു, ഞങ്ങൾ പട്ടിണി കിടന്നു മരിക്കേണ്ടി വന്നാലും പലിശ തിന്നലിന്റെ അംശം കൊണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കൂല, ഞങ്ങൾ മോട്ടിച്ചത് കൊണ്ട് തിന്നൂല, അള്ളാഹു ഹറാമാക്കിയത് കുടിച്ച് ഞങ്ങൾ ജീവിക്കൂല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തിയെ ഇന്ന് ഞങ്ങള് എന്താണ് തിന്നേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇല്ല, ഖുർആൻ ലോകത്ത് സത്യവിശ്വാസികൾ സംസാരിക്കുമ്പോ അവരുടെ സംസാരത്തിന്റെ ഭാഷയുടെ ഓപ്പറേറ്ററോട് പറ, ഞാൻ ഇച്ചിരി മാറിയിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ നിന്നാ ശ്വാസം പിടിക്കും, ഇവിടെ കുറച്ച് മാറുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പറഞ്ഞു, രാജാവേ അള്ളാഹുവിന്റെ ഭൂമിയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നടക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മഹാനായ നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടു പേരും കൂടി സംസാരിക്കാൻ പോവുക. ആരെടുത്താ പോണത്? ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ ഭരണാധികാരി ഫറോവ എന്ന, ഫറോവയേക്കാൾ വലിയ തെമ്മാടികൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ഓന്റെ വർത്തമാനം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എല്ലാരും അള്ളാഹെ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്, അള്ളാഹുനെ വെല്ലുവിളിച്ച ആളുകളുണ്ട്. പക്ഷേ ഫിറഔൻ പറഞ്ഞപ്പോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, അന റബ്ബുക്കുമുൽ അഅല, എടോ നിന്റെ അള്ളാഹ് ദൈവമാണെങ്കിലും കുഴപ്പമില്ല, അള്ളാഹ് അവിടെ ഇരുന്നോട്ടെ, അള്ളാഹ് ഒരു ദൈവം തന്നെ. നമ്മൾ എത്രയോ ദൈവങ്ങളെ സമ്മതിക്കണ കൂട്ടത്തിൽ മൂസന്റെ അള്ളാഹെ ഒരു ദൈവമായിട്ട് സമ്മതിക്കാൻ ഞാൻ ഓക്കെയാണ്, പക്ഷേ അന റബ്ബുക്കുമുൽ അഅല, നിങ്ങൾ പറയുന്ന അള്ളാഹുവിനേക്കാളും വലിയ ദൈവം ഞാനാണ്. അള്ളാഹു അക്ബർ. അള്ളാഹെ ചീത്ത വിളിച്ച ആളുകളും വെല്ലുവിളിച്ച ആളുകൾ പോലും ചരിത്രത്തിൽ ഞാൻ അള്ളാഹുവിനേക്കാളും വലിയ ആളാന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ പറയാൻ തന്റെ ഇടം കാണിച്ച, ധിക്കാരം കാണിച്ച ലോക ചരിത്രത്തിലെ നമ്പർ വൺ തെമ്മാടിയായ ഫിർഔൻ, അവനോട് സംസാരിക്കാൻ പോവാണ് ആര്? മൂസാ നബിയും ഹാറൂൻ നബിയും. സംസാരിക്കാൻ പോയപ്പോ ഒരു മുസ്ലിമിന്റെ സംസാരത്തിന്റെ ടോൺ അത് എന്തായിരിക്കണമെന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു പറഞ്ഞിട്ട് നമ്മളോട് അള്ളാഹു പറഞ്ഞു തരികയാണ്, അള്ളാഹു പറയുകയാണ് ഈ തെമ്മാടിയായ ഫിർഔനോട് നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോ പോലും നിങ്ങൾ വളരെ മൃദുലമായ വാക്കുകൾ കൊണ്ട് പറയണം, ചീത്ത വിളിക്കരുത് ഫിർഔനെ. ആള് ഫിർഔനാന്ന് പറഞ്ഞ് നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റൂല. ആള് മോശമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ സംസ്കാരം മാറ്റിവെച്ചുകൊണ്ട് കളയെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റബ്ബുൽ അലീമായ അള്ളാഹു എന്താണോ സംസാരിക്കാൻ പറഞ്ഞത് ആ രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുക. അള്ളാഹു ചിരിക്കാൻ പറഞ്ഞതുപോലെയാ ഞങ്ങൾ ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ, ഞാൻ എന്റെ വാഴുന്നിൽ പണ്ടൊക്കെ ഒരുപാട് പാട്ടും തമാശയൊക്കെ പാടുന്ന ആളായിരുന്നു. ഞാൻ അവസാനം ദുആ ചെയ്ത് പഠിച്ചോനെ, ഇതൊന്നും എനക്ക് വേണ്ട, ഈ ജനങ്ങൾക്ക് എല്ലാം അറിയാം, പാട്ട് കേൾക്കണമെങ്കിൽ നല്ല പാട്ട് അവർക്ക് കാസറ്റ് കിട്ടൂലേ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരട്ടെ. ഞാൻ പറഞ്ഞത് അറ്റ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മോഡേൺ പ്രസംഗം അങ്ങനെയാണ് അത്രേ, ജനങ്ങൾക്കൊക്കെ വട്ട, പിന്നെ മുസ്ലിംകാർക്കും അതിന്റെ അംശം. ആളുകൾക്ക് സിനിമാ പാട്ടും മാപ്പിളപ്പാട്ടും ഇഷ്ടമാണ്, മുസ്ലിംകാർക്കും അത് തന്നെ ഇഷ്ടം. അങ്ങനെ ഒട്ടുപിടിപ്പിക്കുന്ന അത്തരം അവസ്ഥക്കെതിരെ മാറണം. അള്ളാഹുവിന്റെ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്ന, ഖുർആൻ തന്നെ പറയാൻ നേരമില്ല, ഹദീസ് തന്നെ ചിന്തിക്കാൻ സമയമില്ല, പിന്നെ എങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം? ഞാൻ പറഞ്ഞു വന്നത് കുറഞ്ഞ സമയമുള്ളത്, ആ സമയത്തിന്റെ ഇടയിൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ഒരുങ്ങണം. അവിടുത്തെ കാര്യം ചിന്തിക്കണം, ഇവിടുത്തെ കാര്യമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അല്ലാണ്ട് തൗഫീഖാണ്, ഇവിടുത്തെ കാര്യം അല്ല ഏറ്റ കാര്യ, അവിടുത്തെ കാര്യമാണ് അല്ല പേടിക്കാൻ പറഞ്ഞത്. ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പഠിക്കണ്ടെന്നുള്ള അവസ്ഥ പറഞ്ഞു.
അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലാണ് നമ്മളോട് ഇഷ്ടം പോലെ അങ്ങ് ചിരിക്കാൻ പറഞ്ഞത്? ഖുർആൻ ഒരു സത്യവിശ്വാസിയുടെ ചിരിയെ ഖുർആൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ചിരിക്കുമ്പോ ഇത് ഖുർആൻ പറഞ്ഞ ചിരിയാണോ എന്ന് പരിശോധിച്ചിട്ട് ചിരിക്കണം. ആയിഷ ബീവിയോട് ചോദിച്ചു സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മൾ എഴുന്നേറ്റിട്ട് എവിടെയാ ഖുർആന്റെ സ്വഭാവം നമ്മളിലുള്ളത്? ഇത് ഞാൻ പറയുമ്പോ ഖുർആൻ പറഞ്ഞ സ്വഭാവത്തിലേക്ക് സമുദായം തിരിച്ചു പോകാൻ തയ്യാറുണ്ടെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണും പോലെ ഈ സമുദായത്തെ സ്വീകരിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ റെഡിയാണെന്നാ പറയണത്, ഇവിടുത്തെ ഹിന്ദുക്കൾ റെഡിയാണെന്നാ പറയണത്, എല്ലാ മതക്കാരും പറയാണ് ഞങ്ങൾ തയ്യാറാണ് മുസ്ലിമീങ്ങളെ സ്വീകരിക്കാൻ. പക്ഷെ ഖുർആൻ പറഞ്ഞ ഗുണം കാണിക്കണം ഇവര്. ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവുള്ളത്? നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങൾ വളരെ കുറച്ച് ചിരിച്ചാ മതി, നിങ്ങൾ വളരെ കുറച്ച് ചിരിച്ചാ മതി, വല്യബുക്കു കഥീറ നിങ്ങൾ ഒരുപാട് കരയണമെന്ന് അല്ലാഹു ആവശ്യപ്പെടുകയാ. നിങ്ങൾ ഒരുപാട് കരയണം. അല്ലാഹുവിന്റെ ഹബീബായി പ്രവാചകൻ സയ്യിദുനാ വ സയ്യിദുൽ കൗനൈൻ നബിയുനാ വ നബിയുർ റഹ്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവാണ് വല്ലാഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ലഹൈക്കുത്തും ഖലീല നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറ വലബകൈതും കസീറ നിങ്ങൾ വളരെ അധികം കരഞ്ഞു പോകുമായിരുന്നു. നിങ്ങൾക്ക് അധികം നിങ്ങൾ ചിരിക്കണത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാ അങ്ങക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളത്തുണ്ട, വിവരമില്ലാത്തുണ്ട. അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് പറയുന്നു വല്ലാഹി ലൗ തഅരിഫൂന മാ അഅരിഫു മാ തലദദതും ബിന്നിസായി അലൽ ഫുർഷ് വലാ തജ്റഊന ഇല സുഹ്റാ അള്ളാഹുവിനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ തലദദതും ബിന്നിസായി അലൽ ഫുർഷ് നിങ്ങളിൽ ഒരാൾക്ക് പോലും തങ്ങളുടെ ഭാര്യമാരോട് ഒന്നിച്ച് വിരിപ്പിൽ കിടന്ന് സല്ലപിക്കാൻ പറ്റൂല, നിങ്ങൾ മരുഭൂമികളിലേക്ക് ഇറങ്ങി ഓടുമായിരുന്നുവെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയാ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര സമയത്തിന്റെ ഇടയില് നമ്മൾ എത്ര ചിരിച്ചിട്ടുണ്ട്, എത്ര കരഞ്ഞിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ കരയണം എങ്ങനെയാ? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മൾ റബ്ബിനോട് ദ്വാരങ്ങളെ പടച്ചോനെ മമ്മൂക്ക പോണോ സ്വർഗത്തിൽ പോണോന്നല്ല, അങ്ങനെ ദുആ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവോ? ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ വിളിക്കുമ്പോ സിന്താ വിളിക്കാൻ പോവും, കൂടെ കിടക്കും. പക്ഷേ പടച്ചോനെ മമ്മൂക്ക പോണോ സ്വർഗത്തിൽ പോണം, അല്ലെങ്കിൽ ലാലേട്ടം പോണോ സ്വർഗത്തിൽ പോണം, നമ്മളാരും ദ്വാരക്കാരില്ലല്ലോ. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ ധീര യോദ്ധാക്കള് അള്ളാഹുവിന്റെ ദീനിന്റെ ധീര വിപ്ലവകാരികള് അവര് പോണ സ്വർഗല്ലേ നമ്മൾ ദ്വാരക്കണത്? അബൂ യസീദുൽ ബിസ്താമിയോട് അദ്ദേഹം 30 കൊല്ലക്കാലം നിരന്തരമായി ചിരിച്ചിട്ടില്ല. മനസ്സിലാണ്ട് ഞാൻ പറയണത്? ഒരു മനുഷ്യനെ കണ്ടിന്യൂ 30 കൊല്ലം മുപ്പത് ചിരിക്കണില്ല. ഒരാളിങ്ങനെ ചിരിക്കാണ്ട് 30 കൊല്ലം കഴിയാ. ഒരു ദിവസം ആരോ പോയിട്ട് ചോദിച്ചു അബൂ യസീദുൽ ബിസ്താമിയോട് മഹാനവർകളെ എന്താ നിങ്ങൾ ചിരിക്കാത്തത്? അദ്ദേഹം പറയുകയാണ് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആൻ ശരീഫിലെ സൂറത്തുൽ ഖാഫിലെ ആയത്തുണ്ട് യൗമ നഖൂലു ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിം മസീദ്. ഭയാനകമായ നരകത്തിനോട് ജഹന്നമാകുന്ന നരകത്തിനോട് പരലോകത്ത് റബ്ബുൽ അലീമായ തമ്പുരാൻ ഒരു പ്രഖ്യാപനം നടത്തും. ഒരുപാട് കാഫിറുകളെ തെമ്മാടികളെ ധിക്കാരികളെ അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം അള്ളാഹു ജഹന്നമാകുന്ന നരകത്തിനോട് ചോദിക്കും ഹലിം തലഹത്തി നിനക്ക് മതിയായോ, നിന്റെ ദാഹം തീർന്നുവോ, നിനക്ക് സംതൃപ്തി വന്നുവോ എന്ന് ചോദിക്കുമ്പോ ആ നരകം റബ്ബിനോട് വിളിച്ചു പറയുകയാണ് നാഥാ ഹൽ മിം മസീദ്, ഇനിയും ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് താ റബ്ബേ, ഇനിയും ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാം. എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ നിങ്ങൾ കണ്ടില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് ഊഖിദാലന്നാരി അൽഫസന 1000 കൊല്ലമാണ് ആദ്യമായി അള്ളാഹു നരകത്തിന് തീ കത്തിക്കാൻ പറഞ്ഞത്. 5 മിനിറ്റ് നേരം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ കൈയിടാൻ ധൈര്യമുള്ള പെണ്ണേതാ? അതല്ലെങ്കിൽ ആളി കത്തുന്ന തീക്കുണ്ടത്തിനകത്ത് കൈകൊണ്ടുവെക്കാൻ കരുത്തുള്ളവരാരാ ഉള്ളത്? അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് പറയുകയാണ് നിരന്തരമായി 1000 കൊല്ലം നരകത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീ കത്തിപ്പിച്ചു. അങ്ങനെ കത്തിപ്പിച്ചപ്പോ നരകത്തിന്റെ നിറം ചുവപ്പായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മറയില്ലാതെ നരകം കണ്ടിട്ട് വന്ന കണ്ണേ ആ
കണ്ണ് ലോകത്തിനോട് സംസാരിക്കല്ലേ, മറയില്ലാതെ റബ്ബിനെ കണ്ട് സംസാരിച്ചിട്ട് വന്ന നാവ് ലോകത്തിനോട് പറയുകയാണ്, ആയിരം കൊല്ലമാണ് ആദ്യമായി നരകത്തിൽ തീ കത്തിയത്, നിരന്തരമായി ആയിരം കൊല്ലം തീ കത്തിയപ്പോ ഹത്തഹമറത്ത് നരകത്തിന്റെ നിറമങ്ങ് ചുവപ്പായി പോയി. കേട്ടിരുന്ന നൂറുകണക്കിന് വരുന്ന സഹാബത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളില് ആയിരം കൊല്ലത്ത് നിരന്തരമായ തീക്കത്തൽ കൊണ്ട് ചുമന്നു നിൽക്കുന്ന വല്ലാത്തൊരു നരകത്തിന്റെ രൂപം വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, വീണ്ടും ആയിരം കൊല്ലം കൂടി അല്ലാഹു നരകത്തിൽ തീ കത്തിക്കാൻ പറയുകയാണ്. അങ്ങനെ രണ്ടായിരം കൊല്ലം നിരന്തരമായി തീ കത്തിയപ്പോ നരകത്തിന്റെ നിറമങ്ങ് വെളുപ്പായി പോയെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സഹാബത്തിന്റെ മനസ്സിൽ രണ്ടായിരം കൊല്ലത്തെ തീ കത്തൽ കൊണ്ട് വെളുപ്പളാ വെളുത്തു നിൽക്കുന്ന ഒരു നരകം രൂപപ്പെട്ടു. സൂര്യപ്രകാശം പോലെയായിരിക്കുമോ, അതല്ല മെർക്കുറി ബൾബുകളെ പോലെയായിരിക്കുമോ, ഏത് രീതിയിലായിരിക്കുമെന്ന ചിന്തയിൽ സഹാബത്ത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ വർത്തമാനം കേട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വീണ്ടും ആയിരം കൊല്ലം കൂടി അല്ലാഹു നരകത്തിൽ തീ കത്തിച്ചു. അങ്ങനെ മൂവായിരം കൊല്ലത്തെ നിരന്തരമായ ആളിക്കത്തൽ കൊണ്ട് നരകത്തിന്റെ നിറം കറുപ്പായി പോയി. ഇരുമുറ്റിയ രാത്രിയെ പോലെയാണ് നരകത്തിന്റെ നിറം, അത് വല്ലാത്ത കറുപ്പ് തന്നെ. ആ കറകറ കറുത്ത നരകം ഇങ്ങനെ വിളിക്കുകയാണ്, റബ്ബേ ഇനിയും ആളുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം, ഇനിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് താ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നരകം നിലവിളിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നരകം നിലവിളിക്കുമ്പോ എന്നെ റബ്ബുൽ അലീമായ തമ്പുരാനതിന്റെ ദാഹം തീർക്കാൻ വേണ്ടി എറിയുമോ എന്ന ആയത്ത് ഇങ്ങനെ ഖുർആൻ ഷരീഫിലെ കാണുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചതായി ഞാൻ ചിരിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ വളരെ കുറച്ച് ചിരിച്ചാ മതി, നിങ്ങൾ വളരെ അധികം കരയണം. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാ നടക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു, നമ്മൾ അതുപോലെ നടക്കണില്ല. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു, നമ്മൾ അതുപോലെ സംസാരിക്കുന്നില്ല. എങ്ങനെയാ ചിരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു, നമ്മൾ ചിരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളോട് പറ, അവരുടെ കണ്ണുകളെ താഴ്ത്തി പിടിക്കാൻ പറഞ്ഞേ, നമ്മുടെ കണ്ണിന്റെ പോളകളെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ കൺട്രോൾ ചെയ്യുകയാണ്, താഴ്ത്താൻ പറ. എല്ലാ ഇവിടുത്തെ എല്ലാ ജാതി മതക്കാരനും കാണും പോലെ മേത്തന്റെ കണ്ണിങ്ങൾ തള്ളി വെച്ചടക്കാനുള്ളതല്ല സത്യം. അങ്ങ് പറയാ ഖുർആനിൽ താഴ്ത്താൻ പറയും, സത്യവിശ്വാസികളോട് അവരുടെ കണ്ണുകളെ താഴ്ത്തി പിടിക്കാൻ പറഞ്ഞു. നബിയേ, എല്ലാ പോസ്റ്ററും മുസ്ലിങ്ങൾ കാണണ്ട, എല്ലാ പെണ്ണിനെയും മുസ്ലിങ്ങൾ കാണണ്ട, എല്ലാ കാഴ്ചകളും എന്റെ സമുദായം കാണണ്ട. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറ, അവരും എല്ലാ കാഴ്ചകളും കാണണ്ട, ഇവിടെ കാണാനുള്ള ആളുകൾക്ക് അനുസരിച്ചുള്ള കാഴ്ച ഉണ്ടാക്കും. എത്ര ജാതി എത്ര വിഭാഗം ഉണ്ടോ ഓർക്കൊക്കെ കാണാൻ വേണ്ടിയുള്ള സംഗതികളല്ല എന്റെ മുസ്ലിങ്ങൾ കാണണ്ടെന്ന് പറ, മുസ്ലിങ്ങളോട് പറ, അവരുടെ കണ്ണുകൾ താഴ്ത്തി പിടിക്കാൻ. ദേ ഖുർആൻ, നിങ്ങൾക്കറിയോ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് ഒരു ദിവസം യൂറോപ്പിന്റെ കോമൺ കോൺഫറൻസിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട അജണ്ട എന്താണെന്ന് ചോദിച്ചാല്, ഈജിപ്റ്റാകുന്ന ഇസ്ലാമിന്റെ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഇസ്ലാമിനെ പറിച്ച് പുറത്ത് കളഞ്ഞിട്ട് യൂറോപ്യൻ സമൂഹത്തിന്റെ നിറികെട്ട കോളനി സംസ്കാരം അത് ഈജിപ്തിൽ എങ്ങനെ അടിച്ചേൽപ്പിക്കാം, ഇതിനെക്കുറിച്ചാണ് ഗൗരവമായ ചർച്ച നടക്കുന്നത്. എങ്ങനെ ഈജിപ്തിൽ ഇസ്ലാമിനെ പറിച്ചു കളയാം. മഹാനായ സയ്യിദുന വ ഇമാമുന സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതല് ഈജിപ്ത് ഇസ്ലാമിക ആധിപത്യത്തിന്റെ ചോട്ടിലാണ്. ആ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഇസ്ലാമിനെ പറിച്ചു കളഞ്ഞിട്ട് ഇപ്പോഴും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണത്, ഈജിപ്ത് ഇല്ല ചരിത്രം നിറഞ്ഞ മണ്ണാണ്. 35 കൊല്ലം 40 കൊല്ലം ചരിത്രത്തിൽ രണ്ടാം ഫറോവ എന്ന വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന അത്രയും നികൃഷ്ടമായ നിലക്ക് യൂറോപ്യൻ സമൂഹത്തിന്റെ കാലിലെ ചെരുപ്പ് നക്കിയായി കഴിഞ്ഞുകൊണ്ടിരുന്ന നെറികെട്ട ഹുസ്നി മുബാറക് എന്ന ഭരണാധികാരിയെ 3 ദിവസത്തെ മുല്ലപ്പൂ വിപ്ലവം കൊണ്ട് 3 ദിവസത്തെ വിപ്ലവം കൊണ്ട് ആമ്പിള്ളേർ ഏത് വിഭാഗമാണോ എന്നുള്ളത് വേറെ ചർച്ചയാണ്. നമ്മൾ പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും കണ്ട് മുസ്ലിം സമുദായം പറച്ചു പോകാൻ പാടില്ല. എന്ത് വിപ്ലവം
ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സത്യവിശ്വാസിയുടെ പാദങ്ങൾ ഉറച്ചതായിരിക്കണം. സത്യവിശ്വാസിക്ക് വിശ്വാസത്തിന്റെ വിശുദ്ധി കൊണ്ട് വിപ്ലവീര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ റബീഉൽ മാസം, കഴിഞ്ഞ നബിദിനത്തിന്റെ അന്ന് നമ്മുടെ ഇവിടെയൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളില് നബിദിനമായിരുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഇടുക്കി കോട്ടയം ജില്ലകളിലെ ഇടുക്കി കോട്ടയം തുടങ്ങിയ ജില്ലകളിലെ നബിദിനമായിരുന്നു. ആ നബിദിനം ഇവിടെ നബിദിനത്തിന്റെ അന്ന് രാത്രി ഞാൻ പനൂരിലാണ് അത് പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ യാത്ര പോയി നേരെ ഇടുക്കിയിലേക്ക്. ഇടുക്കിയിലെ കുമളി ടൗണിൽ നബിദിന റാലി വെച്ചിരിക്കുക. 5000 മുസ്ലിം സമുദായം പങ്കെടുത്ത തമിഴ്നാട്ടുകാരും കേരളക്കാരും എല്ലാം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളക്കിയിട്ട് ഇക്കഴിഞ്ഞ റബീഉൽ മാസത്തെ നബിദിനത്തിന്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് ആ നബിദിന റാലി കഴിഞ്ഞ് ഏകദേശം 2-2.5 മണിക്കൂർ തമിഴ്നാട്ടുകാരും മലയാളികളും ഒക്കെ ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച് പ്രസംഗം നിർത്താൻ പോയപ്പോ തമിഴിൽ കത്തു വരുന്നു. അവർ വിചാരിച്ചു ഞാൻ തമിഴിനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രസംഗം നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇക്കൊല്ലം അവിടുത്തെ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ നബിദിനത്തിന് ഇവിടെ റാലി നടക്കൂല, സമ്മേളനം നടക്കാൻ വയ്യാത്ത ഗതിയാ, എന്താ കാര്യം? മുല്ലപ്പെരിയാർ പ്രശ്നമാണ്, മുല്ലപ്പെരിയാർ എപ്പൊ പൊട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അധികാരികളെ രംഗത്തിറങ്ങിയിട്ട് ജനങ്ങൾക്ക് ഭ്രാന്തടിപ്പിച്ചു. അള്ളാഹു കാത്തു ഇതുവരെ സംഗതി പൊട്ടിയില്ല. പൊട്ടിയാൽ ഈ മന്ത്രിമാരാരോ ഉണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, നാം എല്ലാ വേദികളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഡൽഹിയിലേക്ക് ഓടിയിലെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് കരയാൻ, ഞങ്ങളുടെ സംസ്ഥാനം ഇപ്പൊ ഒലിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രി കുലുങ്ങിയില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തോട് തുറന്നു പറ, മഹാനായ ഇമാമുനാ വ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന ആ ധീര യോദ്ധാവ് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഒരു സംശയം വേണ്ട, ഒറ്റ മണിക്കൂർ മതി ഉമറുൽ ഫാറൂഖിന്റെ ഡയസിന്, ആർക്കും സംശയമൊന്നും വേണ്ട. എങ്ങനെയാ പരിഹരിക്കുക? അതിന് രീതി ഉണ്ടോ? അത് പഠിക്കണം. അതുകൊണ്ടാ ഗാന്ധിജി പറഞ്ഞ ഉമർ വരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. ചെറിയ കാര്യമൊന്നുമല്ല, ഇവിടെ ആളുകളെ വട്ടളക്കിട്ട് ഇപ്പൊ തമിഴ്നാട്ടുകാരും കേരളക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് കല്ലെറിയുവാണ്. മന്ത്രിമാർ രണ്ട് സംസ്ഥാനത്ത് സുഖമായ ഉറക്കാം, ഒരു പ്രശ്നമില്ല. ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് ലോകത്തിന് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കയ്യിലുണ്ട് ഈ ലോകം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുക. നമ്മുടെ നെഞ്ചിനകത്തിരിക്കുക, നമ്മുടെ വീട്ടിനകത്ത് വിശ്രമിക്കുകയാ. ഇതിന്റെ പരിശുദ്ധ പ്രകാശവുമായി നമ്മൾ ലോകത്തോട് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറുണ്ടോ? നമ്മളെ സ്വീകരിക്കാൻ എല്ലാവരും റെഡിയാ. അത് ഞാൻ അനുഭവിച്ചു പറയാ, ആസ്വദിച്ചു പറയാ. ഇക്കഴിഞ്ഞ റമദാൻ മാസം ഉൾപ്പെടെ ഒരുപാട് അമുസ്ലിം സഹോദരന്മാരുടെ വേദികളിൽ നിരന്തരമായി സംസാരിക്കുമ്പോ അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതാ, ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തോണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെ അടിക്കണത്, അതുകൊണ്ടല്ലേ ചീത്ത വിളിക്കണത്. നിങ്ങൾ പറ ഞങ്ങൾ കേൾക്കട്ടെ, നിങ്ങൾക്ക് സ്വീകരിക്കാൻ വയ്യെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം. അതെ, പറഞ്ഞു വന്നത് മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനുണ്ടല്ലോ 52 രാജ്യങ്ങളിലെ ഭരണാധികാരിയായി ഒരുമിച്ച് നടക്കുമ്പോ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായാൽ പിന്നെ ഓനെ കാണാൻ കിട്ടൂല, പ്രസിഡന്റ് ആയാൽ പിന്നെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, അവനെങ്ങാനും എം എൽ എ ആയിക്കഴിഞ്ഞാൽ പിന്നെ താമസ തറയിൽ ഉണ്ടാവില്ല, എം പി ആയിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ ആയാൽ പിന്നെ ആകെ പോക്ക, ബാപ്പയ്ക്ക് പോലും വിഷമിക്കേണ്ടി വരും ഒന്ന് കാണാൻ. മറുഭാഗത്ത് 52 രാജ്യങ്ങളിലെ ഭരണാധികാരിയായിരിക്കുമ്പോ മദീന പ്രദേശത്തെ കൊച്ചി ഈത്തപ്പുഴ മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് അംഗരക്ഷകരുടെ അകമ്പടിയില്ലാതെ കിടന്നുറങ്ങി ഒരു മടിയുമില്ലാതെ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മലക്കുകളുടെ ചിറകിന്റെ ചോട്ടില്, മലക്കുകളുടെ ചിറകിന്റെ ചോട്ടിലില്ലേ, അങ്ങനെയായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പാരമ്പര്യം. പറയായിരുന്നു അദ്ദേഹം യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ തീരത്ത്, അഥവാ എന്റെ രാജ്യത്തിനകത്തുള്ള ഒരു സംസ്ഥാനത്തിന്റെ കഥയല്ല, 5-10 ജില്ലകളിലെ കാര്യമല്ല, മറിച്ച് യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ തീരത്ത് എന്റെ ഭരണത്തിന്റെ അങ്ങേയറ്റത്തിന്റെ പിന്നത്തെ അറ്റം, ആ അറ്റത്ത് എവിടെയെങ്കിലും ഒരു നായക്കുട്ടി പട്ടിണി കിടന്ന് ചത്തുപോയാൽ പരലോകത്ത് പടച്ചോണ്ട കോടതി ഉമർ ചിന്തിച്ച് കരയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഉറക്കം ില്ല എന്ന് പറഞ്ഞ് രാത്രികൾ ഉറങ്ങാതെ വിശ്വാസ വിശുദ്ധി കൊണ്ട് ധന്യമാക്കിയ മഹാനായ ഇമാമുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അസ്വസ്ഥത, ഇതിപ്പോ 50 ലക്ഷം പേര് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയുടെ ഉറക്കം ഇല്ലാണ്ടാവൂലല്ലോ. എന്താ കാര്യം? നാളെ പടച്ചോന്റെ കോടതിയെ കുറിച്ചുള്ള ചിന്തയില്ല, പടച്ചോന്റെ കോടതിയെ കുറിച്ചുള്ള ഓർമ്മയില്ല, അതിനെക്കുറിച്ചുള്ള ബോധമില്ല. അങ്ങനെ വരുമ്പോ ഒലിച്ചു പോകണമെങ്കിൽ പോട്ടെ, ബാക്കി പിന്നത്തെ കാര്യമല്ലോ, ഉള്ളവരെ ഭരിച്ചാൽ മതിയല്ലോ, മരിച്ചവരെ ഭരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ ഷെരീഫ് ലോകത്തിന്റെ മുമ്പിൽ കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലഘട്ടത്തില് യൂറോപ്പിലെ കോമൺ കോൺഫറൻസിൽ ചർച്ച നടത്തുകയാണ് എങ്ങനെ ഈജിപ്തിൽ നിന്ന് ഇസ്ലാമിനെ പറിച്ച് പുറത്തു കളഞ്ഞിട്ട് യൂറോപ്യൻ സമൂഹത്തിന്റെ കോളനി സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ പറ്റും. അന്ന്
ഓരോ ബുദ്ധിരാക്ഷസന്മാർ അവരെ കൊണ്ട് കഴിയുന്ന പുതിയ പുതിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നപ്പോ ആ അന്നത്തെ കാലഘട്ടത്തിലെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ യുവാർഡ് ഗ്ലാസ്റ്റൺ എന്ന് പറയുന്ന ബുദ്ധിജീവി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ കയ്യിൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഷരീഫിന്റെ കോപ്പി. ഏത് ഖുർആനാ? ഏത് ഖുർആനാ? നമ്മള് മരിച്ച ഖബറാകുന്ന മണ്ണറയിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ അടുത്ത് ബഹുമാന്യനായ ഉസ്താദ് വന്നിരിക്കും ഖബറിന്റെ അടുത്ത്. എന്നിട്ട് പറയും, ഞങ്ങളിപ്പോ പോവിടുന്ന്, ഞങ്ങൾക്ക് പോയേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ എന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും. ആ മലക്കൾ വന്നിട്ട് നിന്നോട് ചോദിക്കണ കൂട്ടത്തിൽ ചോദിക്കും, വമാ ഇമാമുക, നിന്റെ ഇമാമ എന്താണ്, നിന്റെ ഇമാം എന്താണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോ മറുപടിയായി പറയാനുള്ളത്, വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ ഖുർആനാണ്. നമ്മള് ഖുർആനായിട്ടുള്ള ബന്ധം ശരിക്കും തുടങ്ങുന്നത് ഖബറിനകത്തുനിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആ മലക്കുകളോട്. വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ ഖുർആനാണ്, എന്റെ ഇമാമ ഖുർആനാണ്, ഖുർആനാണ് എന്റെ ഇമാമെന്ന് മലക്കുകളോട് ഖബറിൽ പറയാൻ ധൈര്യം വരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഖുർആൻ പറഞ്ഞപോലെ ജീവിക്കണ്ടേ? ഒരു ദിവസം ജീവിച്ചാൽ മതി. ഒരു ദിവസം ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ പിന്നെ മരിക്കുമ്പോൾ അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞു വന്നത് ഖുർആൻ പിടിച്ചുകൊണ്ട് മിസ്റ്റർ യുവാർഡ് ഗ്ലാസ്റ്റൺ എഴുന്നേറ്റു. അയാൾ മരിക്കും വരെ മുസ്ലിം ആയിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ബുദ്ധിജീവിയായിരുന്നു എന്നുള്ള കാര്യം ലോകപ്രസിദ്ധമാണ്. യുവാർഡ് ഗ്ലാസ്റ്റൺ എന്ന് ഖുർആന്റെ കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന കൂട്ടത്തിന് പറഞ്ഞു, ഇത് ഖുർആനാ. ഇതിലെ 114 അധ്യായങ്ങൾ ഞാൻ നോക്കിയപ്പോ കണ്ടു. ഈ 114 അധ്യായങ്ങളുള്ള ഖുർആൻ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, യൂറോപ്പിലെ ബുദ്ധിരാക്ഷസന്മാരെ, രാഷ്ട്രതന്ത്രജ്ഞന്മാരെ, രാഷ്ട്രീയ പ്രമുഖന്മാരെ, ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ഈ ഖുർആൻ അനുസരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹം ജീവിച്ചാൽ അവരെ അവരുടെ മണ്ണിൽ നിന്ന് പായിച്ചു കളയാൻ നമുക്ക് പറ്റൂല, നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നാം ആദ്യം ചെയ്യാനുള്ളത് ഖുർആൻ മുസ്ലിങ്ങളായിട്ടുള്ള കണക്ഷൻ അത് മുറപ്പിക്കണം. ഖുർആൻ മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധം മുറപ്പിക്കണം. അത് ബുദ്ധിജീവിയായ യുവാർഡ് ഗ്ലാസ്റ്റൺ അവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം യൂറോപ്പിലെ ബുദ്ധിരാക്ഷസന്മാർ ഏറ്റുവാങ്ങി. അവരിങ്ങനെ നമ്മളെ ഖുർആനായിട്ടുള്ള ബന്ധം പണ്ടൊക്കെ ഒന്ന് ഓതുന്ന കണക്ഷനെങ്കിലും ഉണ്ടായിരുന്നു. ഖുർആൻ ജീവിക്കുന്നില്ല എന്നുള്ള വേറൊരു വിഷയം. എന്താണ്, ഒരു 15-20 കൊല്ലം മുമ്പ് കേരളത്തിലെ മുസ്ലിം ഭവനങ്ങൾക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താണ്, ഉയരിക്കുന്ന മുസ്ലിം പെമ്പിള്ളേരോട് ചോദിച്ചു നോക്ക്, അവര് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിലെ ഉദു ചെയ്ത് കയറി, മുസ്ലിം പെണ്ണ് മുസല്ലയിലേക്ക് കയറി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുന്ന മുസ്ലിം പെണ്ണിന് യാതൊരു വെപ്രാളവും ഇല്ല. ഇന്നത്തെ നിസ്കാരമൊക്കെ എന്ത് നിസ്കാരം എന്നറിയോ? വല്ലാണ്ടുള്ള നിസ്കാരാ. ഏത് ഇതാണ് തോന്നുന്നത് നിസ്കാരം എന്ന് മഹാമാരി പറഞ്ഞു? എന്തോ വല്ലാത്തൊരു നിസ്കാരം. നിസ്കരിക്കുന്ന സത്യവിശ്വാസി സമാധാനമായിട്ടല്ലേ നിസ്കരിക്കാനുള്ളത്? അങ്ങോട്ട് കയറി കൈകെട്ടിയിട്ട് ആരോടായി സംസാരിക്കണത്? വജ്ജഹുതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമാ വഅന അവ്വലുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ വമാ അന മിനൽ മുശ്രിക്കീൻ എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബുൽ അലീമായ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ സത്യവിശ്വാസം എന്തായിരിക്കണം? നല്ല സമാധാനപൂർവ്വം. സഹോദരിമാരെ, നിസ്കാരം വളരെ സമാധാനപൂർവ്വമാക്കണം. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി സമാധാനപൂർവ്വം നിസ്കരിച്ചിട്ട് മുസ്ലിം പെണ്ണ് മുസല്ലയിൽ വീണ്ടും സുന്നത്ത് നിസ്കരിക്കുകയാണ്. അവൾക്ക് അങ്ങോട്ടും പോകാനില്ല, ആരും അവളെയും കാത്തി നിൽപ്പില്ല. സമാധാനമായിട്ടോട് സുന്നത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ ഷരീഫിൽ ഒരു സൂറത്തുണ്ട്, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, കുല്ലി ഷൈഇൻ ഖൽബുൻ, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആൻ ജീവനുള്ളതാണ്. ഖുർആനാകുന്ന ജീവനുള്ള ഗ്രന്ഥത്തിന്റെ ഹൃദയം അത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീനാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്ലിം പെണ്ണ് യാസീൻ ഓതുകയാണ്. എന്ന് മാത്രമല്ല, യാസീനു ലിമാ ഖുർആനഹോ, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഒരാൾ യാസീൻ ഓതുന്നത് ആ കാര്യം അവന് സാധ്യമാകുക തന്നെ ചെയ്യും. യാതൊരു മടിയുമില്ലാതെ യാസീൻ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പൂർവകാല സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സ്വന്തം കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയ സമയത്ത് അവിടെ ഇരുന്നിട്ട് യാസീൻ ഓതി എന്റെ റബ്ബെ എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി, നാഥാ എനിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്ത മഹാന്മാരാണ്.
ആയ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ കാണാം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ. അതേ മുസ്ലിം പെണ്ണ് യാസീൻ ഓതുകയാണ് അവിടെ ഇരുന്ന്. അതുപോലെ തന്നെ മുസ്ലിം പെണ്ണത് കഴിഞ്ഞിട്ട് സൂറത്തുൽ വാക്കിഅ ഓതുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ വാക്കിഅ. ഇദാ വഖഅത്തിൽ വാക്കിഅ ലൈസ ലിവഖഅതിഹ കാദിബതുൻ ഖാഫിദതുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബസ്തുൽ ജിബാലു ബസ ഫകാനത് ഹബാ മംബസ. ഖിയാമത്തിന്റെ ഭീമാകാരമായ അവസ്ഥയെക്കുറിച്ച് റബ്ബുൽ അലീമായ തമ്പുരാൻ പ്രതിപാദിക്കുന്ന ആ സൂറത്തുൽ വാക്കിഅ ഒരു വീട്ടിൽ പതിവായി പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിന്നെ പട്ടിണി ഒരിക്കലും ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ആ വീട്ടിൽ പരവട്ടം ഉണ്ടാവുകയില്ല, എന്നും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് ലോകത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടിട്ട് വന്ന കണ്ണ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്. അതേ മഗ്രിബ് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിച്ച മുസ്ലിം പെണ്ണ് വീട്ടിലെ മുസല്ലയിൽ നിന്ന് യാസീൻ ഓതുകയാണ്, അവിടെ സൂറത്തുൽ വാക്കിഅ ഓതുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നുണ്ട്, ഖുർആൻ ഷരീഫിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ബഖറ, അതിൽ നിന്നൊരു 20 ആയത്ത് ഒരു വീട്ടിൽ പതിവായിട്ട് ഓതിയാൽ ആ വീട്ടിൽ ഷൈത്താന്റെ ശല്യം ഉണ്ടാവൂല. ഇന്ന് ഷൈത്താന്റെ ശല്യം കൊണ്ട് എത്ര ആളുകളാ അന്തം വിട്ടിരിക്കുന്നത്. ഷൈത്താന്റെ ശല്യം കൊണ്ട് മന്ത്രവാദിയുടെ അടുത്ത് പോയാൽ മുസ്ലിയാർ പറയാണ് 2 ലക്ഷം രൂപ വേണം ചികിത്സിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിയാർ പറയാണ് ഷൈത്താന്റെ ശല്യം മാറ്റിത്തരാം, ഇനി മുസ്ലിയാരുടെ ശല്യം നിനക്ക് ഉണ്ടാവുക. അങ്ങനെ ഷൈത്താന്റെ ശല്യം മാറിയിട്ട് മുസ്ലിയാരുടെ ശല്യം സഹിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ ജോത്സ്യന്മാരുടെ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്ന എത്ര മുസ്ലിം പെണ്ണുങ്ങളെയാ നമുക്ക് കാണാൻ പറ്റുക അല്ലേ? എത്ര ആളുകളാ അല്ലാഹുവിന്റെ റസൂൽ പറയാന്ന് ഈ സൂറത്തുൽ ബക്കറയിലെ 20 ആയത്ത് പതിവ്. എനിക്ക് നല്ല അനുഭവം ഉണ്ട്, എനിക്കിതൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, ചെയ്ത്താൻ ബാധിച്ചിട്ട് അലറി വിളിച്ച് വീട്ടിൽ നിന്നിറങ്ങി ഓടി എന്റെ അടുത്തേക്ക് വന്ന് കിലോമീറ്റർ ഓടി വന്ന പെണ്ണിനോട്, മോളെ ഒന്നും മന്ത്രിച്ചിട്ട് വീട്ടിൽ പോയി ഒരു കാര്യം ചെയ്തോ, സൂറത്തുൽ ബക്കറയുടെ 20 ആയത്ത് നീ പതിവായിട്ട് ഓതിക്കോ എന്ന് പറഞ്ഞിട്ട് 2-3 ആഴ്ച കഴിയുമ്പോ തന്നെ പിന്നെ ഒരു അസ്വസ്ഥത ഇല്ലാതെ ജീവിച്ച നല്ല പെമ്പിള്ളേരാ എനിക്ക് ഞാൻ നേർക്കു നേരെ കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമുക്കിത് പറയാൻ മടിയുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സൂറത്തുൽ ബക്കറ അതിൽ നിന്ന് 20 ആയത്തൊരു വീട്ടിൽ പതിവായിട്ട് ഓതിയാ പിന്നെ ഷൈത്താന്റെ ശല്യം ഉണ്ടാവില്ല. ഷൈത്താൻ നമ്മുടെ കൂടെ കൂട്ടിന് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലെങ്കിലേ ഉള്ളൂ. കാരണം റോഡെ പോണ ഏത് ഷൈത്താനും കയറി പാർക്കാൻ പറ്റിയ അത്രയും മലീമസമാണ് നമ്മളിൽ പലരുടെയും ഹൃദയങ്ങൾ. അത് വേറെ വശം, നമുക്ക് ഇൻഷാല്ലാ ഇനി പിന്നെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം. റസൂലുള്ള പറഞ്ഞ സത്യമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനീ ആദമ ലനറു ഇലാ മലകൂതി സമാവാത്ത്. ഓ എത്ര ഭയങ്കര, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനീ ആദം, ആദം മക്കളുടെ ഹൃദയങ്ങളിൽ ഷൈത്താൻ കയറി മേഞ്ഞില്ല ായിരുന്നെങ്കിൽ, ആദം മക്കളുടെ ഹൃദയത്തിന്റെ പ്രസക്തമായ ഭാഗം അവർ പിശാചിന് കയറി ആധിപത്യം ചെലുത്താൻ വേണ്ടി റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഈ മനുഷ്യരുടെ ഹൃദയം കൊണ്ട് അവർക്ക് ആകാശത്തിലെ നിഗൂഢതകൾ കാണാമായിരുന്നു. അഷ്റഫുൽ മുഹമ്മദുർ റസൂലുള്ളാഹി, മനുഷ്യ ഹൃദയം അത്ര സ്ട്രോങ് സാധനമാണ്. ഇത് വൃത്തികേടാക്കിയത് നമ്മളല്ലേ, ഇത് മലീമസമാക്കിയത് നമ്മളല്ലേ. അതുകൊണ്ടല്ലേ മദീനാപ്പള്ളിയുടെ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ നിൽക്കുന്നു മഹാനായ ഇമാം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തോട് ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമറിന്റെ നാവിൽ നടന്നു വീഴുന്ന വാഗ്ധോരണികൾക്ക് വേണ്ടി മദീനാപ്പള്ളിയുടെ അകത്തറ ശ്വാസമടക്കി പിടിച്ചിരിക്കുമ്പോൾ ഉമറിന്റെ പ്രസംഗത്തിന്റെ ദിശ മാറി. ഉമർ വേറെന്തൊക്കെ വിളിച്ചു പറയാ, ആ മല സൂക്ഷിച്ചോ, ആ മല സൂക്ഷിച്ചോ. ആളുകൾ അന്തം വിട്ടു നോക്ക, ഇവിടെ സാരിയത്തും ഇല്ല മലയുമില്ല. മദീനത്തെ മസ്ജിദ് നബവിയുടെ അകത്ത് റസൂലുള്ളാഹിന്റെ സഹാബത്തിരിക്കുക പ്രസംഗം കേൾക്കാൻ. ഇതുവരെ ഒരു വിഷയം പ്രസംഗിച്ചു വന്ന ഉമർ വിഷയം മാറ്റി, എന്നിട്ട് വിളിച്ചു പറയുന്നു മല നോക്കിക്കോ, മല മല. ഉമർ പ്രസംഗമൊക്കെ കഴിഞ്ഞ് താഴെ വന്നിട്ട് ആർക്കും നേരത്തെ നേരെ പോയിട്ട് ചോദിക്കാൻ ധൈര്യമില്ല എന്താ പറഞ്ഞേന്ന്. ആരോ പോയിട്ട് തലച്ചൊറിഞ്ഞു, അമീർ മുഅ്മിനീൻ ഇന്നത്തെ പ്രസംഗ മധ്യത്തിൽ വേറെ വല്ല സംഭവം ഉണ്ടായി, വേറെ എന്തൊക്കെ വിളിച്ചു വരണം അതിന് തോന്നിയല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇറാനിലെ ഒരു പ്രവിശ്യയായ നഹാബന്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹു സംഘവും തിരിച്ചു വരട്ടെ, ഒരു പറഞ്ഞുതരും നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന്. അല്ലാഹു അക്ബർ. മദീനാ പള്ളിയുടെ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ച ഉമർ പറയാ, സാരിയത്ത് സംഘവും തിരിച്ചു വരട്ടെ. ആഴ്ചകൾ 2-3 കഴിഞ്ഞപ്പോ സാരിയ റളിയല്ലാഹു അൻഹു സംഘവും തിരിച്ചു വന്നു. ആളുകൾ ചോദിച്ചു, എന്താ അവിടെ സ്പെഷ്യൽ ആയിട്ടുണ്ടായത്? സാരിയത്ത് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങൾ ഇങ്ങനെ ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാം, ഞങ്ങൾ ഇടവും വലവും നോക്കണില്ല, ആഞ്ഞു വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു സഞ്ചയത്തിൽ നിന്നൊരു ചെറിയ സൈന്യം
മൂർച്ചയുള്ള അമ്പുകളുമായി അവർ പർവ്വതത്തിന്റെ ഒരു ഇടുക്ക് ഭാഗത്തു കൂടി ഒളിച്ചൊളിച്ച് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഞങ്ങൾ ആരും കണ്ടില്ല, പക്ഷേ ഞങ്ങൾ കണ്ടില്ല എങ്കിലും മഹാനായ ഉമറുൽ ഫാറൂഖ് വന്നു. അവിടെ അദ്ദേഹം വിളിച്ചു, സരിയോ അൽ ജബൽ, പർവ്വതത്തിന്റെ ബേക്ക് സൂക്ഷിച്ചോ. എവിടെ നിന്നിട്ടാ വിളിച്ചത്? ഉമറുൽ ഫാറൂഖ് അവിടെ പോയില്ലല്ലോ, അദ്ദേഹം മദീനാപ്പള്ളിയുടെ മിമ്പറില്ല. ഇതായിരുന്നു മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷത. ആ ഹൃദയത്തിനകത്തുനിന്ന് പിശാചിന്റെ സാന്നിധ്യം പറിച്ചു കളഞ്ഞാൽ ഇന്ന് പിശാചിന്റെ എത്രത്തോളം വലുതായി എന്ന് ചോദിച്ചാൽ കൂടെ ബെഡിൽ കിടക്കുന്ന ഭാര്യയുടെ ഹൃദയം കാണാൻ നമുക്ക് മനസ്സില്ലാതായി പോയി, അയൽവാസിയുടെ പട്ടിണി കാണാൻ നമുക്ക് ഹൃദയമില്ലാതായി പോയി, സമീപത്തുള്ള ആളുകൾ ആവലാതി കേൾക്കാൻ നമുക്ക് ഹൃദയമില്ലാതായി പോയി. ഇതേ ഹൃദയം കൊണ്ട് മഹാന്മാരായ ആളുകൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ഇസ്ലാമിന് വേണ്ടി നടക്കുന്ന യുദ്ധത്തിലെ സൈനിക സമൂഹത്തിന് മദീനത്തെ പള്ളിയുടെ മെമ്പറിൽ നിന്നിട്ട് നായകത്വം വഹിക്കാൻ അവർ പരുവത്തിലായിരുന്നു. അവർ അത്രയും വലിയ ആളുകളായിരുന്നു. റസൂലുള്ള പറഞ്ഞ സത്യമാണ്, ആകാശത്തിന്റെ നിഗൂഢതകൾ കാണാൻ ഈ മനുഷ്യന്റെ ഹൃദയങ്ങൾ മതിയാകുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് ലോകത്തെ ബുദ്ധിജീവികളും ബുദ്ധിരാക്ഷസന്മാരും എല്ലാം പ്രഖ്യാപിച്ചു. എന്താണ്? ഖുർആൻ അനുസരിച്ച് സമുദായം ജീവിക്കാൻ തയ്യാറാകുമോ? ഈ സമുദായത്തെ പിടിച്ചു കെട്ടാനുള്ള കയറാരുടെയും കയ്യിലില്ല, ഈ സമുദായത്തെ തകർക്കാനുള്ള ശക്തി ആർക്കില്ല. മിസ്റ്റർ ഇവാർഡ് ഗ്ലാസ്റ്റൻബറിയാണ് ഖുർആനുമായിട്ടുള്ള കണക്ഷൻ മുറിച്ച് കളയണം, എന്നാ പിന്നെന്താ ഒരു കുഴപ്പമില്ല, സമുദായത്തെ തോൽപ്പിക്കാൻ പറ്റും. മകൾ നിസ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് സൂറത്തുൽ വാക്കിയാ ഓതുകയാണ്, സൂറത്തുൽ ബക്കറയിൽ 20 ആയത്ത് ഓതുകയാണ്, നിർത്തിയില്ല. മുസ്ലിം പെണ്ണിന് വേറെ ചിന്ത വരികയാണ്. എന്താ ചിന്ത? എന്റെ റബ്ബെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, എന്റെ മക്കൾ എന്നെയും വിട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോകും തമ്പുരാനെ. ഒറ്റയ്ക്കാവുന്ന നമുക്കിവിടെ ഒറ്റയ്ക്കാവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഹിക്കൂല. കുറെ കൊല്ലമായി നിരന്തരം ഹജ്ജിനും ഉമ്രക്കും വേണ്ടി ഇവിടെ ആളുകൾ പോണ കൂട്ടത്തിൽ ഞാൻ കൂടെ പോകാറുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ചില വൃദ്ധകളായ പെണ്ണുകൾ ഒറ്റപ്പെട്ടു പോകും. കാണുന്നിടത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും ഈ ഒറ്റപ്പെട്ട ഉമ്മാമ്മാന്റെ നിലവിളി കാണുന്ന എന്റെ റബ്ബെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് പരിചയമില്ലാത്ത ആളുകൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമുക്ക് പരിചയമുള്ള ആളുകളെ കണ്ടില്ലെങ്കിൽ നമുക്ക് തോന്നും ഒറ്റപ്പെട്ടു പോയി. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പോലും പരിചയക്കാരില്ലാതാകുമ്പോൾ ഒറ്റപ്പെട്ടു എന്ന വേദന വരുമെങ്കിൽ ആരും ആരുമില്ലാത്ത ഖബറാകുന്ന മണ്ണറ, അത് എപ്പോഴാ ചോദിക്കണ്ട, എപ്പോഴാ പറയണ്ട, ആ ഖബറാകുന്ന മണ്ണറയിൽ ഞാൻ പോയിട്ട് ഒറ്റയ്ക്ക് കിടക്കേണ്ടവളാ എന്ന ചിന്ത ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ മുസ്ലിം പെണ്ണ് എന്താ ചെയ്യുന്നത്? ഖുർആൻ ഷരീഫിന് ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്, തുടങ്ങുന്ന സൂറത്ത്. അത് ഒരു പെണ്ണോ ആണോ പതിവായിട്ട് പാരായണം ചെയ്താൽ അവൻ മരിച്ച ഖബറാകുന്ന മണ്ണറയിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ഖബറിന്റെ അകത്തളത്തിൽ രണ്ട് മലക്കുകൾ വരികയാണ്. അതിഭയാനകമായ രൂപത്തോടു കൂടിയ രണ്ട് മലക്കുകൾ അവന്റെ സമീപത്തേക്ക് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ പതിവായിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത പെണ്ണിന്റെ കബറിലേക്ക്, അതല്ലെങ്കിൽ ആണിന്റെ കബറിലേക്ക് ഈ സൂറത്ത് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ആ സൂറത്ത് പറയും, ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടന്നയാളാ, അതുകൊണ്ട് ഇയാള് സത്യവിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച കബറാകുന്ന മണ്ണറയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പോയാൽ അവിടെ പോലും ആ സൂറത്ത് വന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മകരവിസ്കരിച്ചു, സുന്നത്തുകരിച്ചു, യാസീൻ ഓതി, എന്താണ് വാക്കി ഓതി, മുൽക്ക് ഓതി, അതുപോലെ ബക്കറയിൽ നിന്ന് ആയത്തുകൾ ഒത്തിരി വന്നെണ്ണ ഓതി, ഇതെല്ലാം കഴിഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് എഴുന്നേറ്റ് പോവുകയല്ല. അവളുടെ അബലമായ കൈകൾ എങ്ങനെ ഉയർത്തിപ്പിടിക്കുവാണ്? 8 വയസ്സുള്ള, 10 വയസ്സുള്ള, 12 വയസ്സുള്ള കൊച്ചുമക്കൾ അടുത്തിരിക്കുകയാണ്. ഈ പെണ്ണ് റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാണ്, നാഥാ എന്നെയും ഈ പാവപ്പെട്ട മക്കളെയും തനിച്ചാക്കിയിട്ട് എന്റെ ജീവന്റെ ജീവനായ ഭർത്താവ് ഗൾഫ് നാട്ടിൽ പണിയെടുക്കാൻ പോയിരിക്കുവാണ്, അതല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിൽ ജോലിക്ക് പോയിരിക്കുകയാണ്, അറബികൾക്ക് അടിമ പണിയെടുക്കുമ്പോൾ അദ്ദേഹം പണിയുകയാണ്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ ആട്ടും തുമ്പം സഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുകയാണ്, അതല്ലെങ്കിൽ താങ്ങാത്ത ശരീരം കണ്ട പാവ ലോഡിങ്ങിന് വേണ്ടി പോവുകയാണ്. എന്റെ റബ്ബേ, ഞങ്ങൾക്ക് അഭയം നൽകാൻ നീയല്ലാതെ വേറെ ആരുമില്ല, ഈ 8 വയസ്സായ 10 വയസ്സായ കൊച്ചുമക്കളെ കാണുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല, ഈ മക്കൾക്ക് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഈ മക്കൾക്ക് ദാരിദ്ര്യം ബാധിക്കാതിരിക്കാൻ വേണ്ടി, ഇവരുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്നെ പ്രിയപ്പെട്ടവൻ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് കഷ്ടപ്പെടുകയാണ് നാഥ, അതുകൊണ്ട് അദ്ദേഹത്തിന് നീ ദീർഘായുസ് നൽകണേ അല്ല, ആരോഗ്യം നൽകണേ അല്ല എന്ന് പറഞ്ഞ് സന്ധ്യാസമയത്ത് ഖുർആനോ ദീട്ട് മുസ്ലിം പെണ്ണ് കൈ
നീട്ടിയപ്പോ ആകാശമാണ് കുലുങ്ങിയത്, അള്ളാന്റെ അർശാണ് കുലുങ്ങിയത്, മലക്കുകളാ കൂടാമയും പറഞ്ഞത്. മുസ്ലിം ഭവനങ്ങളിൽ സമാധാനായിരുന്നില്ലേ, സന്തോഷമായിരുന്നില്ലേ? ഇന്നത്തെ കഥ പറയണോ? പറഞ്ഞാൽ നമ്മളും മോശമായി പോവില്ലേ. മഗ്രിബ് നിസ്കരിച്ചെങ്കിൽ ആയി, സലാം വീട്ടിയെങ്കിൽ ആയി, നേരെ പോവാണ് എവിടെ? സീരിയലിന്റെ മുമ്പില്, സിനിമയുടെ മുമ്പില്, തിരശ്ശീലയുടെ പിന്നിൽ വേശ്യാവൃത്തി നടത്തി സല്ലപിക്കുന്ന അലവലാതി പെമ്പുള്ളേരുടെ അഴിഞ്ഞാട്ടം കണ്ടിട്ട് മുസ്ലിം പെണ്ണിങ്ങനെ പൊട്ടിച്ചിരിക്കുക പരങ്കിന്റെ മാതിരി അല്ലേ. സന്ധ്യ ഇവളെയൊക്കെ നോക്കിക്കോ, നാളെ ദിവസം അത് കഴിഞ്ഞിട്ട് എന്റെ സഹോദരിമാരെ മരിക്കണമെന്ന് നന്നാവാൻ ചിന്തക്കറിയ നന്നായിക്കോ, നല്ലതാ. ഒരു വാളൊക്കെ മതി നന്നാവാൻ. നന്നാവാൻ ഇപ്പൊ ആകാശത്തു നിന്ന് ജിബ്രീൽ വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, ചിന്തയുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, അതാ വലിയ സംഗതി. നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുതൊക്കെ മതി. എനിക്കറിയാം ഒരുപാട് സഹോദരിമാർ വേണ്ട ഉസ്താദ് എന്തിനായി ടൈം പാസ് അരമണിക്കൂർ കണ്ണ് കാണാൻ തന്ന റബ്ബിന് വേണ്ടി സിനിമ കാണുകയാണോ വേണ്ടത്? ഖുർആൻ. പരലോകത്ത് ചില ആളുകൾക്ക് കണ്ണുണ്ടാവൂല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചില ആളുകൾക്ക് ആഖിറത്തിൽ വെച്ചിട്ട് കണ്ണു കാണാൻ പറ്റൂല. ആർക്കാ അത് പറ്റാത്തത്? വമൻ അഅറളാൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى قد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى قرآن الله പറയാണ് വമൻ അഅറള അൻ ദിക്രി എന്റെ സ്മരണയിൽ വിട്ട് ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ ഇപ്പൊ തന്നെ എത്ര വീടുകളിലുണ്ടെന്നറിയോ? എലിക്കുന്നാമുകളിൽ കുറേ മുസ്ലിങ്ങൾ ഇനി ദിവസം ഇഷ്ടംപോലെ. അള്ളാഹു നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പ്രദേശത്തെ സ്നേഹവും സാഹോദര്യവും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഉസ്താദിനോട് സ്റ്റേജ് വെച്ച് ഞാൻ തുറന്നു പറയാമോ? കമ്മിറ്റിക്കാർ വേണ്ടപ്പെട്ടവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് എങ്ങനെയാ? അവര് നല്ല പ്രശംസിച്ചിട്ട് വരും. സാധാരണ പല വലിയ വലിയ ഉസ്താദന്മാരുള്ള മഹലിൽ നിന്ന് കമ്മിറ്റിക്കാരെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ രഹസ്യമായിട്ട് പറയും, ഉസ്താദേ നമ്മുടെ ഉസ്താദ് ആൾ അത്ര സുഖമല്ല, സൂക്ഷിക്കണം. പക്ഷെ ഒരു കാര്യം, ഒരാളിന്റെ അഭാവത്തിൽ പറയുന്നതാണല്ലോ വലിയ കാര്യം. ഉസ്താദിനോട് നല്ല ആദരവുള്ള അള്ളാഹു അത് നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ ദേഷ്യമുണ്ടോ? നാമീ പറഞ്ഞേ, അള്ളാഹു നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹുവിനൊക്കെ സ്വീകരിക്കപ്പെട്ട ഉലമാക്കളിൽ അള്ളാഹു നമ്മുടെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉലമാക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരു ഉസ്താദിനോടും വെറുപ്പും ദേഷ്യമൊന്നുമില്ല. എല്ലാവരും നന്നായി അള്ളാഹിന്റെ ദീൻ പറയണം, ജനങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം നമ്മുടെ ആഗ്രഹം. സ്വർഗത്തിലേക്ക് നയിക്കണം, നരകത്തിലേക്ക് നയിക്കാൻ നിറച്ച ആളുകളായി പോയി. ഞാൻ നരകത്തിലേക്ക് നയിക്കാൻ ഒരുപാട് ആളായി. ദേ നോക്ക്, ഖുർആൻ പറയാ, അള്ളാഹു പറയുന്നു എന്റെ ഓർമ്മകളെ ചെയ്തിട്ട് ഒരാൾ പിന്തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ര, അള്ളാഹുവിന്റെ സ്മരണ. നമ്മുടെ ഇന്നത്തെ വിഷയം അതാ. നമ്മുടെ ഇന്നത്തെ വിഷയം അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക്. ഈ ദുനിയാവിൽ ഈ പ്രവാചകന്മാരെല്ലാം വന്ന് അത് പറയാൻ വേണ്ടിയാ. പ്രവാചകന്മാരാരും ജനങ്ങളെ ചിരിപ്പിക്കാമെന്നവരല്ല, ജനങ്ങളെ ആനന്ദിപ്പിക്കാമെന്ന ആളുകളല്ല. ഏ ജനങ്ങളെ, ഏ ദുനിയാവിന്റെ തളക്കത്തില്, ഇതിന്റെ പ്രൗഢിയില്, ഇതിന്റെ പ്രതാപത്തില്, ഇതിന്റെ പ്രോജ്വലതയില് നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകരുത് കേട്ടോ. അത് അപകടമാണെന്ന് പറയാൻ വേണ്ടിയാ പ്രവാചകന്മാർ വന്നത്. അത് പറയാനാണ് പ്രവാചകന്മാരുടെ അനുയായികളും അനന്തരാവകാശികളുമായ പണ്ഡിത സമൂഹത്തെ അള്ളാഹു നിയോഗിച്ചത്. ദുനിയാവിന്റെ ടേസ്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞു വന്നത്. മഹാനായ മഹറുല്ലത്തമ്മ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾ വഴിതെറ്റാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞില്ല, വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിലെ യൂറോപ്പിന്റെ സഭയിൽ വെച്ചിട്ട് ഗ്ലാഡ്സ്റ്റൺ പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ഒരു സമൂഹം ജീവിച്ചാൽ നമുക്ക് അത് തോപ്പിക്കാൻ പറ്റൂല, നമുക്ക് ജീവിപ്പിക്കാൻ പറ്റൂല, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ. ഇന്ന് ഇതൊക്കെ അങ്ങ് പോയി. ജൂതന്മാര് പറയും, ഏത് ജൂതന്മാരാ? ഹബീബായ പ്രവാചകൻ സയ്യിദുനാ നബിയുന നബിയുർ റഹ്മാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതൻ വിഷം കൊടുത്തു നോക്കിയില്ലേ കൊല്ലാൻ വേണ്ടി? ജൂതന്മാരുടെ ദേഷ്യം നമ്മളോട് ഇപ്പൊ തുടങ്ങിയതാണോ? ഖൈബറിലെ ജൂതപിശാചുക്കളുടെ കോട്ടകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പൊളിച്ചടിക്കിയതിന് ശേഷം വിജയശ്രീ ലാളിതനായി പോകാൻ വേണ്ടി പ്രവാചകന് സഹാബത്ത് മദീനത്തേക്ക് തിരിക്കുമ്പോ അവരുടെ കയ്യിലേക്ക്, അവരുടെ മുമ്പിലേക്ക് ജൂതന്മാർ വന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നബിയെ, നിങ്ങൾ എന്താണേലും ജയിച്ചിട്ട് പോവുക, ഞമ്മൾ തോറ്റു, സമ്മതിച്ചു, തോൽവി അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ ശിരസ നമിച്ച് സമ്മതിച്ചിരിക്കുകയാ, പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായ ഒരു സംഗതി മുഹമ്മദിന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. എന്താണ്? മുഹമ്മദെ, ഖൈബറിൽ നിന്ന് നിങ്ങൾ ശരിക്കുള്ള തൗറാത്തിന്റെ അസൽ കോപ്പി നിങ്ങളുടെ കയ്യിലായിപ്പോയി. സുഖന്റെ കയ്യിലുണ്ടപ്പോഴും ഈ സംഗതി ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒറിജിനൽ കോപ്പി ഉണ്ട്, അത് ഖൈബറിൽ ഉണ്ടായിരുന്നു, അത് റസൂലുള്ളാഹിന്റെ കയ്യിലായി. ഇതങ്ങ് പോയാൽ, ഇതങ്ങ് നിങ്ങൾ കൊണ്ടുപോയാൽ നമ്മുടെ നിലനിൽപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുടെ വസ്തുത അറിയണമെങ്കിൽ പുരോഹിതന്മാരായ ഞങ്ങള് റെഫർ ചെയ്യുന്നത് ഒറിജിനൽ തൗറാത്താണ്. അതിപ്പോ നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ ആ സാധനം ഞങ്ങൾക്കൊന്ന് തരണം. കാരുണ്യത്തിന്റെ മഹാസാഗരമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അതൊരു സന്തോഷപൂർവ്വം കൊടുത്തു. ഇത് കൊടുത്തപ്പോ ജൂതന്മാർക്ക് തോന്നി പറ്റിക്കാൻ പറ്റിയ സാധനമാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി നിഷ്കളങ്കനാണത്, നിഷ്കളങ്കന്മാരാണല്ലോ വേഗം വഞ്ചിക്കാൻ പറ്റിയ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മുഹമ്മദേ ഞങ്ങളുടെ കൂട്ടത്തിൽ സല്ലാം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ഉണ്ട്, അവന്റെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് സൈനബ്, ഓൾക്കൊരു വലിയ കൊതിയുണ്ട്. എന്താണ്, മുഹമ്മദ് ഇവിടെ നിന്ന് പോണതിന് മുമ്പ് വളരെ രുചിയുള്ള ഭക്ഷണം കഴിപ്പിച്ച് ഒരു വിരുന്നൊരുക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ വിരുന്ന് സ്വീകരിക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ആദർശ രംഗത്ത് നമ്മൾ തമ്മിൽ ചില വിരോധമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യ സഹജമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിന്റെ കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു. ജൂതന്മാര് വിരുന്നൊരുക്കി. എന്ത് ചെയ്താ വിരുന്നൊരുക്കിയത്? ഒരു വിഷം പുരട്ടി ഇറച്ചിയില്. എത്രത്തോളം ആസൂത്രിതമായി ചെയ്തു എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിക്ക് ഇറച്ചിയിൽ ഇഷ്ടം എല്ലിനോട് ചേർന്ന മാംസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ പിശാചുക്കള് എല്ലിനോട് ചേർന്ന മാംസം റസൂലുള്ളാഹിന്റെ തൊട്ട് ഫ്രണ്ടിൽ ചേർത്തി കൊണ്ടു വെച്ചിട്ട് അതിലായിരുന്നു കൂടുതൽ വിഷം പുരട്ടി വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്തൊരു കഷ്ണം വായിലേക്ക് വെച്ചപ്പോൾ അവിടത്തേക്ക് മനസ്സിലായി ഇത് വിഷമാണ്, ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചു അല്ലേ? ആരാത്, ആരാ റസൂലുള്ളാഹി നിങ്ങള്? ഒരു മനുഷ്യന്റെ ഉടമസ്ഥതയിലുള്ള നാൽക്കാലി മൃഗമായ ഒരു ഒട്ടകം ഒരു ദിവസം വിഷന്നിട്ട് കരഞ്ഞു. വിഷം നിട്ടുക, ഒരു ഒട്ടകം കരഞ്ഞ ആരാ ശ്രദ്ധിക്കുക? റസൂലുള്ളാഹി പോയില്ലേ അതിന്റെ അടുത്തേക്ക്? ശരീരം കൈകൊണ്ട്, റിസാലത്തിന്റെ കൈകൊണ്ട് ആ ഒട്ടകത്തെ തടവിയില്ലേ? എന്നിട്ട് ചോദിച്ചില്ലേ ഇത് ആരുടെ ഒട്ടകാണ്? ഒരാൾ വന്ന് നബി ഇത് എന്റെ ഒട്ടക, അതിന് വിശക്കുന്നുണ്ട്, അതിന് ഭക്ഷണം കൊടുക്ക്, അതിന് ശരിയായ നിനക്ക് ആരാണോ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്നത് അവർക്കാണ് അതിന്റെ ഉടമസ്ഥാവകാശം, അല്ലാതെ നാൽക്കാലി മൃഗമാണെന്ന് പറഞ്ഞ് അതിനങ്ങ് പട്ടിണിക്കിട്ട് പണിയെടുപ്പിക്കരുത്, അള്ളാഹുവിന്റെ ശാപം വരുമെന്ന് പറഞ്ഞിട്ട് ഒരു നാൽക്കാലി മൃഗമായ ഒട്ടകം കരഞ്ഞപ്പോ അതിന്റെ പുറത്ത് കൈകൊണ്ട് തടവിയിട്ട് കൂടെ കണ്ണീരൊലിപ്പിച്ചു നമ്മുടെ രോമാഞ്ചമേ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പറഞ്ഞു കൊടുക്ക, റസൂലുള്ളാന്റെ കഥ ലോകത്തിന് എങ്ങോട്ട് വരും? ലോകം ഒഴിഞ്ഞ് നമ്മുടെ കൂടെ വരും, നമ്മുടെ ഒപ്പം വരാൻ നിൽക്കാൻ. ലോകത്ത് സാമ്രാജ്യത്തെ യജമാനന്മാർ സൃഷ്ടിച്ച മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ തമ്പ്രാക്കന്മാർ തൽക്കാല ലാഭത്തിന് വേണ്ടി കെട്ടിവെച്ച മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ചൈത്രയാത്ര അല്ലാഹു പറഞ്ഞത് സത്യമാണ്. ഇത് ഞാൻ വെറുതെ ഐശ്വര്യത്തിന് പറയല്ല. ഇവിടെ നോക്ക്, ലോക ചരിത്രത്തിൽ അമേരിക്കയാണ് ലോകത്ത് ജനാധിപത്യത്തിന് നായകത്വം വഹിക്കുന്നത്. ഇൻ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഇതാണ് ആധുനിക ഡെമോക്രസിയുടെ അസ്ഥിവാരം, അതിന്റെ അടിസ്ഥാനം എന്ന് ലോകത്തോട് പറഞ്ഞു എബ്രഹാം ലിങ്കൻ. ആ എബ്രഹാം ലിങ്കന്റെ രാജ്യമായ അമേരിക്കയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, വിദ്യാസമ്പന്നരും അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളും. എനിക്കറിയാം സഹോദരിമാരോട് ഈ ഇടയ്ക്ക് ഒരു പെണ്ണ് എന്നെ ടെലഫോൺ ചെയ്യാണ് കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്ന്. ഫോൺ ചെയ്ത് ഒരു വളർന്നു കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കാം, ഉസ്താദേ ഒരു സംശയം ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുടെ പെൺകുട്ടികൾക്കുള്ള അറിവിനെ കുറിച്ച്, ബോധത്തെ കുറിച്ച്. എന്തിനാ സഹോദരിമാരെ സന്ധ്യാ സമയത്ത് അലവലാദികൾ അഴിഞ്ഞാട്ടം കണ്ട് ചിരിക്കണത്? പത്ത് സുബ്ഹാനള്ളാഹ് ചൊല്ലിക്കൂടെ, വരെ തസ്ബീഹ് ചൊല്ലിക്കൂടെ, സ്വലാത്ത് ചൊല്ലിക്കൂടെ, സ്വർഗത്തിലേക്ക് പോക്കൂടെ? എന്തിനാണ് ഈ അരമണിക്കൂർ പിശാചിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണത്? നിങ്ങളെ ചിന്തിക്ക്, മുസ്ലിമാണ് ഞാൻ, ഞാൻ മുഅ്മിനാണ്. നാട്ടിലെ മറ്റുള്ളവർ കണ്ടോട്ടെ ഇതൊക്കെ, എനിക്കതൊന്നും കാണാൻ പറ്റൂല. ഞാൻ നാളെ ഖബറാകുന്ന മണ്ണറയിലേക്ക് പോയി മലക്കുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോ, പ്രവാചകനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോ മലക്കുകളുടെ കയ്യിൽ ഫോട്ടോ കൊണ്ടുവരൂലേ മുഹമ്മദ് റസൂലുള്ളാന്റെ? ആ ഫോട്ടോ ഇങ്ങോട്ട് മലക്കുകൾ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീക. ഇത് പറയുമ്പോ നമ്മുടെ റസൂലുള്ളാന്റെ മനസ്സ് എന്തായിരുന്നു കാണും? അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒരു ദിവസം സഹാബാക്കളോട്, സഹാബാക്കളെ ഖബറിലെ മലക്കുകൾ ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ എന്റെ പടവും കൂടെ കൊണ്ടുവരും. സഹാബാക്കളല്ലേ കേൾക്കണത്? റസൂലുള്ളാഹിക്ക് വേണ്ടി കണ്ണു കൊടുത്തവർ, പ്രവാചകന് വേണ്ടി കരള് കൊടുത്തവർ, പ്രവാചകന് വേണ്ടി മാത്രം എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാർ, അവരോട് റസൂലുള്ള പറയാം, ഞങ്ങള് ഖബറിൽ പോകുമ്പോഴേ അവിടെ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ എന്റെ ഫോട്ടോ കൂടെ കൊണ്ടുവരും. അടിച്ചു വീശുന്ന കാറ്റ് പടിഞ്ഞാറൻ ദിശയിലേക്ക് പോകുമെങ്കിൽ എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ വല്ലാതെ മനസ്സ് കൊതിക്കുന്നുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ കാശില്ല, മദീനത്തേക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് അടിച്ചു വീശുന്ന കാറ്റ്, നീ പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണെങ്കിൽ എന്റെ ഒരു അസ്വലാത്തു വസ്സലാമു
അലൈക യാ റസൂലല്ലാഹ് എന്ന സലാത്തും സലാത്തും സലാമും കൂടി റസൂലുള്ളാഹ് കൊണ്ടുപോയി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയ പ്രവാചക പ്രേമികൾ ഉണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുത്ത് ലോകത്തോട് പറയുകയാണ്, നിങ്ങൾ മരിച്ചു ഖബറാകുന്ന മണ്ണറയിലേക്ക് ചെന്നാൽ അവിടെ മലക്കുകൾ വരും. മലക്കുകൾ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, മാ ഹാദർ റജുലുല്ലദീ ബുഇസഫീക, നിന്നിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് അറിയോ? അല്ലാണ്ട് റസൂലിന്റെ പടം കാണണ മാത്രയില്, റസൂലുള്ളാഹിന്റെ പൂമുഖം കാണണ മാത്രയില് ലോകത്ത് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി സലാം പറഞ്ഞ ആളുകൾ, അവർക്ക് മരിച്ചുടനെ പ്രവാചകനെ ഖബറിൽ കാണാൻ അവസരം കിട്ടുമ്പോ ഇതെന്റെ നബിയാണ്, ഈ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് ഞാൻ സലാത്ത് ചൊല്ലിയത്, ഈ പ്രവാചകനാണ് എന്നെ മനുഷ്യനാക്കിയത്, ഈ പ്രവാചകനാണ് എന്നെ മനുഷ്യത്വത്തിന്റെ മഹോന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്, എന്റെ മുത്തായ നബിയേ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ചാടി വീഴും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, വേറെ ചില ആളുകൾ എന്നെ പടം കാണുമ്പോ ലാദിരി എനക്കൊന്നും അറിയില്ല, ഇയാളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെയോ പറയാറുണ്ടായിരുന്നു, ഞാനും അതുപോലെ എന്തൊക്കെ ചിന്തിച്ചു എനിക്ക് അറിയില്ലോ എന്ന് പറയും റസൂലുള്ളാഹിനെ കാണുമ്പോ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിൽ ഉറച്ച വിശ്വാസം വേണം, പ്രവാചകനെ കുറിച്ചുള്ള ചിന്ത വേണം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ശരിയായ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ ഹറാമായ കാഴ്ചയിലേക്ക് മാറ്റിവെക്കാൻ പറ്റുക. അല്ലാഹു പറയാണ്, എന്റെ ഓർമ്മയിൽ തൊട്ട് ഒരാൾ പിന്തിരിഞ്ഞാൽ അവന് ഞാൻ അവന്റെ ജീവിതം ഞെരുക്കത്തിലാക്കി കളയും, അവന്റെ ജീവിതം ഞെരുക്കത്തിലാക്കി കളയും. നമ്മൾ പറയും, ഉസ്താദെ കുറെ കാശുണ്ടെങ്കിൽ സമാധാനമാണ്. അമേരിക്കക്കാരൻ ഒരുപാട് കാശുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന ലോകം കണ്ട ജനാധിപത്യത്തിന്റെ മോഡേൺ ഡെമോക്രസിക്ക് നിർവചനം പറഞ്ഞ ആ രാജ്യത്തെ എബ്രഹാം ലിങ്കന്റെ നാട്ടില് ചരിത്രത്തിൽ ആദ്യമായി ഒരു കറുത്തവർഗക്കാരൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചു. ആരാ മത്സരിച്ചത്? ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് മത്സരിച്ചത്? ബറാക് ഹുസൈൻ ഒബാമ അല്ലെ. അദ്ദേഹത്തിന്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ഡെലിഗേറ്റുകൾ ഒരു ഭാഗത്ത് മത്സരിച്ചു, ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആളുകൾ വേറെ മത്സരിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കേണ്ട ഡെലിഗേറ്റ് ആരായിരിക്കണം എന്നുള്ള കാര്യത്തില് പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വോട്ടിംഗ് നടക്കുകയാണ്. വോട്ടിംഗ് നടക്കുമ്പോ രണ്ട് പേരാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ആളുകൾ കുറച്ച് താഴത്തേക്ക് പോയിട്ട് അവസാനം രണ്ട് പേരുണ്ടായിരുന്നു. അതിലൊരാള് ബറാക് ഹുസൈൻ ഒബാമ എന്ന കറുത്തു വർഗക്കാരനും മറ്റേ ആള് വെളുവള വെളുത്ത സുന്ദരി ഹിലാരി ക്ലിന്റൺ, ഹിലാരി ക്ലിന്റൺ ബിൽ ക്ലിന്റന്റെ കെട്ടിയോള്, ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റനുമായിരുന്നു. ആ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹിലാരി ക്ലിന്റനെ പിന്നിലാക്കിയിട്ട് ബിൽ ക്ലിന്റൺ ബറാക് ഹുസൈൻ ഒബാമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഹിലാരി ക്ലിന്റൺ ന്യൂയോർക്കിലെ ഒരു പബ്ലിക് മീറ്റിംഗിൽ 10,000 ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാ. തന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഒബാമ മുന്നോട്ട് പോകുന്നതിലുള്ള അരിശം, വിഷമം, ദേഷ്യം ഒക്കെ മനസ്സിനകത്ത് ഒതുക്കിയിട്ട് ആ പെണ്ണിങ്ങനെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, സഹോദരങ്ങള് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഒരു കറുത്ത വർഗക്കാരനായ ഒബാമ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ. ഞാൻ ഒരു കാര്യം പറയാം, ഒബാമ അമേരിക്കക്കാരനാണ്, പക്ഷേ ഒരു കറുത്ത വർഗക്കാരനായ ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്ന ഭൂഗോളത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള നെഞ്ചുറപ്പുണ്ടാവണമെങ്കിൽ മിക്കവാറും ഒബാമ മുസ്ലിമായിരിക്കും. ആരാ പറഞ്ഞത്? ഹിലാരി ക്ലിന്റൺ പ്രഖ്യാപിച്ചതാ. മിക്കവാറും ഒബാമ ആരായിരിക്കും? മുസ്ലിമായിരിക്കും. അതിനുശേഷം പാവ ഒബാമ എല്ലാ സ്ഥലത്തും പോയിട്ട് കരയും, ഞാൻ മുസ്ലിമല്ല കേട്ടോ, ഞാൻ മുസ്ലിമല്ല കേട്ടോ. പക്ഷെ ഒബാമ മുസ്ലിമായിരിക്കൂല, ഹിലാരി ക്ലിന്റൺ പറഞ്ഞത് സത്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ ഒരു കറുത്ത വർഗക്കാരന് നെഞ്ചുറപ്പുണ്ടാവണമെങ്കിൽ അയാൾ മുസ്ലിമായിരിക്കും. മുസ്ലിമാവണം, ഇസ്ലാമിന്റെ ചോരയുടെ ടച്ചെങ്കിലും ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 9 കൊല്ലം ഒബാമയുടെ ഒമ്മാമ ഹജ്ജിന് വന്നത്. കാരണം ആ ചോരയ്ക്ക് ആ നിറണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ലോകം ഇസ്ലാമിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. അറിയുന്നവർക്കറിയാം, മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ പറയണത് ഞങ്ങള് ഭീകരവാദത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുവെന്ന, തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് നാം അതിനോട് പറയുന്നത്. അള്ളാഹുവിനോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു, റസൂലുള്ളയോട് ഞങ്ങൾ സമരം ചെയ്യുന്നു, ഇസ്ലാമിനെ ഞങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് തുറന്നു പറയാനുള്ള ആർജവമില്ലാത്തത് കൊണ്ട്, അതിനുള്ള നെഞ്ചുറപ്പില്ലാത്തത് കൊണ്ട് കള്ളം പറയുവാണ്. മുസ്ലിം തീവ്രവാദത്തിനെതിരെ സമരം ചെയ്യുന്നു, എന്താ ചെയ്യുന്നത്? ഗോണ്ടനാമോ തടവറയിലെ കക്കൂസിന്റെ ക്ലോസറ്റിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ കലാമായ ഖുർആന്റെ കോപ്പികൾ കീറിയിട്ടിട്ട് ഈ അലവലാദികൾ വിളിച്ചു പറയാണ് ഞങ്ങൾ തീവ്രവാദം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്.
നിരപരാധികൾ ആയ മുസ്ലിം സമുദായത്തിലെ നിരവധി ചെറുപ്പക്കാരെ ഗോണ്ടനാമോ തടവറയിലെ അല്ലെങ്കിൽ അബൂ ഖുറൈബിന്റെ ജയിലറയുടെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ കൈകാലുകൾ വരിഞ്ഞു മുറിച്ച് കെട്ടി അവരുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഷരീഫിന്റെ കോപ്പികൾ കീറിയിട്ടിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് അതിന്റെ മുഗൾ ഭാഗത്ത് മൂത്രമൊഴിക്കാൻ ഇല്ല എന്റെ ജീവൻ പോയാലും അല്ലാഹുവിന്റെ കലാമിന്റെ മുഗൾ ഭാഗത്ത് ഞാൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ് മാറുന്ന മുസ്ലിം ചെറുപ്പക്കാരനെ പരിശീലനം ശ്രദ്ധിച്ച പട്ടികളെ കൊണ്ട് കടിപ്പിച്ചിട്ട് ആ പട്ടിയുടെ കടി കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ പൊളയില് കണ്ടിട്ട് വെള്ളക്കാർ പെമ്പിള്ളേരെ കൈയടിച്ച് ചിരിച്ചിട്ട് പറയുന്നു ഞങ്ങൾ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയാണ് പക്ഷേ ഈ തീവ്രവാദം പോകില്ല ഇത് ഇല്ലാതാവൂല ഇത് തിരിച്ചു വരാൻ പോവാ ഇത് തിരിച്ചു വരാൻ പോവാ ഇസ്ലാം തിരിച്ചു വരാൻ പോവുകയാ ഞാൻ എന്റെ ബഹുമാന്യരായ മുസ്ലിം സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുന്നു ഇസ്ലാം തിരിച്ചു വരാൻ പോവുകയാണ് മനസ്സുണ്ടെങ്കിൽ ഇതിലേക്ക് കയറിക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ പോണോട്ട് നിങ്ങളും പോകേണ്ടി ഒരു സംശയമൊന്നും വേണ്ട ഭൗതിക ലോകത്ത് കോപ്രായങ്ങളുടെ പിന്നിൽ എല്ലാവരും പോകുമ്പോൾ നമ്മളും പോയാൽ അള്ളാഹു നമ്മളെ പുറത്താക്കും അള്ളാഹുവിനോട് വലിയ ആളുകളൊന്നും വേണ്ട അള്ളാഹുവിന് വേണ്ടത് ഏതാളുകളെയാ അള്ളാഹുവിന് കുറച്ച് പാവങ്ങളെ മതി അള്ളാഹിനെ കുറിച്ച് പാവങ്ങൾ മതി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കുകയാണ് ആരെയാ തന്റെ മുമ്പിൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി കിട്ടിയത് വലിയ വലിയ ആളുകള് ഒരുപാട് ആഗ്രഹിച്ചതാ ഇവന്മാരെ ഒന്ന് ഫ്രണ്ടിൽ കിട്ടാൻ വേണ്ടി ആരാ റസൂലുള്ളാഹിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരു ദിവസം യാദൃച്ഛികമായിട്ട് അബൂജഹലിനെ കിട്ടി ഉത്ബത്തിനെ കിട്ടി ഷൈബത്തിനെ കിട്ടി മക്കാ രാജ്യത്തെ ഖുറൈശി തറവാട്ടിലെ വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരായ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ അവിടുത്തെ പ്രധാനമന്ത്രിയെ അവിടുത്തെ വലിയ വലിയ ആളുകളായി സ്വയം അലങ്കരിച്ച് നടക്കുന്ന ഈ ആളുകളെല്ലാം കൂടി മുന്നോട്ട് കിട്ടിയപ്പോ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടില്ലാത്ത ബിരുദങ്ങളിൽ അകമ്പടിയൊന്നും ഇല്ലാത്ത എന്തിനാ പറയണത് നഴ്സറി വിദ്യാഭ്യാസം പോലെ നേടിയിട്ടില്ലാത്ത പ്രവാചകൻ പ്രസംഗിക്കാൻ തുടങ്ങി ആരാ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വലിയ വലിയ ആളുകൾ അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് വലിയ ആളുകളെയൊക്കെ കിട്ടി ആവേശത്തില് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പ്രസംഗിക്കുകയാണ് മാല്ല സ്വാഹിബുക്കും വമാഗവാന്തിക്കു അനിൽ ആകാശഗംഗയിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരകക്കൂട്ടങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ സുറയ്യ അഥവാ കാർത്തിക നക്ഷത്രത്തെ തന്നെയാണ് സത്യം മാലല്ല സ്വാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് പിഴച്ചു പോയിട്ടില്ല എന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഖുർആൻ ആയത്തിന്റെ മഹാപ്രവാഹം ഖുറൈശികൾ അന്തം വിട്ടിരിക്കുകയാണ് അന്താളിച്ചിരിക്കുകയാണ് യത്തീമായ മുഹമ്മദ് ആകാശഗംഗയിലെ നക്ഷത്രക്കൂട്ടങ്ങളെ കൊണ്ടാണ് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നു എത്ര പ്രൗഢമായ പ്രസംഗം എത്ര പ്രോജ്വലമായ വർത്തമാനം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഖുറൈശികൾ കുറെ കളിയാക്കിയതാണ് ജിബ്രീലിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ജിബ്രീലിനെ അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിലൊരു പ്രാവശ്യം ഞാൻ കണ്ടത് ജിബ്രീലിനെ ഭൂമിയിൽ വെച്ചാണ് രണ്ടാമത്തെ പ്രാവശ്യം ആകാശത്ത് വെച്ചാണ് എന്നൊക്കെ റസൂലുള്ള പറഞ്ഞപ്പോൾ അവർ ഒരുപാട് കളിയാക്കിയതാ അവർ കളിയാക്കിയതിന്റെ മറുപടിയായിട്ട് ആ സൂറത്തിൽ അല്ലാഹു ആയത്ത് ഇറക്കിയിട്ടുണ്ട് അഫതുമാറൂനഹു അലാമായറാ വലഖദ് റാഹു നസ്ലത്തൻ ഉഖ്രാ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ജിബ്രീലിന്റെ സാക്ഷാൽ രൂപത്തിൽ കണ്ടുവന്ന് പറഞ്ഞതിനെ നിങ്ങൾ കളിയാക്കുകയാണോ നിങ്ങൾ എന്റെ ഹബീബായ മുത്തിനോട് തർക്കിക്കുകയാണോ ഇല്ല ഞാൻ പറയുകയാണ് എന്റെ പ്രവാചകൻ രണ്ടാമതൊരു വട്ടം കൂടി ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്റെ സിദ്രത്തുൽ മുന്തഹാ അത് സിദ്രത്തുൽ മുന്തഹാടെ സമീപത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓതി ഓതി റസൂലുള്ളാഹി തങ്ങൾ എത്രത്തോളം ആ പ്രസംഗം അങ്ങോട്ട് കത്തിക്കേറി സമയം കിട്ടുമ്പോൾ സൂറത്തുൽ നജ്മ് പരിശോധിച്ച് നോക്കൂ ഒരു സീരിയൽ കാണുന്ന സമയം മതി ഒറ്റ സീരിയൽ കാണുന്ന സമയം അത് മതി ഒന്ന് പരിശോധിച്ചു നോക്കി എന്താ റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്ത് അഫറൈതും ലാത വൽ ഉസ്സ വമനാത സാലിസത അൽഉഖ്രാ ജനങ്ങളെ നിങ്ങളുടെ വലിയ വിഗ്രഹങ്ങളായി ദേവി ദേവന്മാരായി ലാത്ത ദൈവത്തെ വെച്ചിരിക്കുന്നു ദൈവത്തെ വെച്ചിരിക്കുന്നു നിങ്ങൾ ഓരോ കല്ലിനെയും മണ്ണിനെയും തുമ്പിക്കൈ കൊടുത്തിട്ടും അല്ലാണ്ടൊക്കെ രൂപകൽപ്പന ചെയ്തിട്ട് നിങ്ങൾ പറയാ ഇത് ലാത്ത ദൈവം ഉസ്സാ ദൈവം എന്നൊക്കെ ഈ ദൈവങ്ങളിൽ ആരാണ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ ദൈവങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് കണ്ണ് തന്നത് ഈ ദൈവങ്ങളിൽ ആരാണ് മരിച്ചാൽ നിങ്ങൾ സഹായിക്കാൻ വരിക ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഖുറൈശികൾ അന്തമിട്ടിങ്ങനെ ഇരിക്ക റസൂലുള്ളാന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് ഇപ്പോ ഇവന്മാർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കയറി വരും ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് മക്കം പിടിച്ചടക്കിയ ഒരു സന്തോഷത്തിലാണ് റസൂലുള്ളാഹി തങ്ങള്
ഇങ്ങനെ ഇരിക്കുമ്പോ ബേക്കിൽ നിന്നൊരു അന്ധനായ മനുഷ്യൻ രണ്ട് കണ്ണിന് കാഴ്ചയില്ല. ഈ പാമം മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബത്തും റളിയല്ലാഹു അൻഹു അദ്ദേഹം ബേക്കിലൂടെ വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, ദക്കിർനിയാ റസൂലല്ലാ നബിയെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ റസൂലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോ നമ്മളെ എപ്പോഴും കാണുന്നയാളാ, എപ്പോഴും നമ്മുടെ ഒപ്പമുള്ള ആളാ അബ്ദുല്ലാഹി ബിൻ മുബത്തും റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി തങ്ങളെ പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ വർത്തമാനം എപ്പോഴും കേൾക്കണ ആളല്ലേ അബ്ദുല്ലാഹി ബിൻ മുബത്തും റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് ഈ ഇരിക്കണവന്മാരെയൊക്കെ എപ്പോഴും ഒരുമിച്ച് കിട്ടണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അബ്ദുല്ലാഹി ബിൻ മുബത്തുമിനെ അധികം ശ്രദ്ധിക്കാതെ പ്രസംഗം അങ്ങോട്ട് തുടർന്നു. വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഖുറൈശികളും മക്കയിലെ ആളുകളും സഹാബാക്കളും ഒക്കെ അങ്ങോട്ട് പിരിഞ്ഞു. പിരിഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉള്ളകം പറഞ്ഞത് ശരിയായിട്ടുണ്ട്, മക്കാ രാജ്യത്തെ പ്രമാണിമാരുടെ എല്ലാം മനസ്സകത്ത് അല്ലാഹുവിന്റെ ദീനോടുള്ള ആദരവ് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി ഹബീബായ പ്രവാചകന്റെ മനസ്സൊന്ന് നിർവൃതിപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് ആയത്ത് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ആയത്തല്ല വന്നത്, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ശകാരിച്ചുകൊണ്ടുള്ള ആയത്താ വന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, നിങ്ങളുടെ മുഖം ചുളിഞ്ഞു പോയില്ലേ, നിങ്ങളുടെ മുഖത്തിന്റെ നിറം മങ്ങിയില്ലേ. അഞ്ചാഹുൽ അഅമാ, എന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു അന്ധനായ മനുഷ്യൻ വന്നപ്പോ സമൂഹത്തിലെ വലിയ പണക്കാരന്മാർ അങ്ങയുടെ പ്രസംഗം കേൾക്കാനിരുന്നപ്പോൾ അങ്ങ് വിചാരിച്ചു ഇവന്മാരെയൊക്കെ കൊണ്ട് ഇപ്പൊ ദീനുണ്ടാക്കി കളയാമെന്ന്. നബിയേ, അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു താന്ന് വന്നിട്ട് പടയ്ക്കുന്ന ഹൃദയത്തോട് അങ്ങയുടെ മുമ്പിൽ വന്നൊരു പാവം മുസ്ലിം ഇല്ലേ, ആ അബ്ദുല്ലാഹി ബിൻ മുബത്തും ഇല്ലേ, അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയമാണ്, അത് അല്ലാഹുവിനുള്ള ചിന്തയിൽ മുഴുകിയ ഹൃദയമാണ്. അതുകൊണ്ട് കല്ല അള്ളാഹു പറഞ്ഞു, നബിയേ, പണക്കാരന്മാരെ നന്നാക്കി എടുത്ത് ദീൻ വലുതാക്കി കളയാന്ന് വിചാരിക്കണ്ട, രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത പാവുണ്ടല്ലോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്ക്. അള്ളാഹു നൽകിയ അംഗീകാരം ഉണ്ടല്ലോ എത്രത്തോളം ഭയങ്കരായി എന്നറിയോ? നിങ്ങൾക്ക് കാദിസിയ യുദ്ധം നടക്കുകയാ ഇസ്ലാമിന് വേണ്ടി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നടന്ന ഏറ്റവും ഉജ്ജ്വലമായ സമരങ്ങളിൽ ഒരു സമരം കാദിസിയ രണഭൂമിയിൽ യുദ്ധം നടക്കുന്നതിന് തൊട്ടു മുമ്പേ മഹാനായ ഈ മനുഷ്യൻ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, വലിയ പണക്കാരനോ അബൂജഹലിന് അത്ര ആരോഗ്യമൊന്നുമില്ല, ഒന്നുമില്ലാത്തൊരു സാധു മനുഷ്യൻ ആ അള്ളാഹു തക്കുവേണ്ടെന്ന് പറഞ്ഞ ആളിന് അള്ളാഹു നൽകിയ അംഗീകാരത്തിന് പെശകും വന്നിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തക്കുവ എത്രത്തോളായിരുന്നു എന്ന് പറഞ്ഞാൽ, കാദിസിയ യുദ്ധം നടക്കുന്നതിന് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ യുദ്ധമാണ്. ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ അകത്തുള്ള പ്രവാചക സ്നേഹവും ഇസ്ലാമിക ആദരവും പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞുതരാം എന്റെ സഹോദരിമാർക്ക്, നിങ്ങള് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒന്ന് ചിന്തിച്ചിട്ട് പോണം, ഞാൻ എന്താ ഇപ്പൊ കേട്ടത്, ഈ കേട്ട സംഗതി ഞാനായിട്ടുള്ള കണക്ഷൻ എന്താ, ഞാൻ എന്താണ്, നാളെ എന്റെ അവസ്ഥ എന്താ, ഈ ഒരു ചിന്ത ചെറുങ്ങനെ മനസ്സിനകത്തൊരു ഭാഗത്ത് ഇങ്ങനെ വച്ചിട്ട് പോകണം. രണ്ടു മണിക്കൂർ ഖുർആൻ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ, ഞാൻ രണ്ടു മണിക്കൂർ മുമ്പേ നല്ല അലവലാതിയായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു പോകരുത്, ഖുർആൻ അകത്ത് കയറണം. ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കി നിങ്ങൾ നാളെ തന്നെ ഔലിയാത്തുമാരാവാനെന്ന് ഞാൻ പറയില്ല, അതൊന്നും പറ്റില്ല. പക്ഷേ ചെറുത് എന്തെങ്കിലും ഒരു ചെറിയ മാറി ചിന്ത, മാറി ചിന്ത, ഈ മാറി ചിന്തക്കാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ഹൻസ എന്ന പേരുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു സ്ത്രീ, തുമാസറ എന്നായിരുന്നു അവരുടെ പേര്. തുമാസറ എന്ന പേരുള്ള ആ സ്ത്രീ വലിയ സുന്ദരിയായിരുന്നു. സുന്ദരി എന്ന് മാത്രമല്ല, അവരെ പ്രധാനപ്പെട്ട കവിയത്രിയായിരുന്നു. മക്കാരാജ്യത്തെ ചെറുപ്പക്കാരുടെ ആവേശമായിരുന്നു തുമാസിറ. അവരിങ്ങനെ പാട്ടുപാടും, ഓരോ തുമാസറയുടെ പാട്ട് കമലാസുരയ്യയുടെ പാട്ടുകളെക്കാൾ, ലോകം കണ്ട വലിയ വലിയ കവിയത്രിമാരുടെ പാട്ടുകളെക്കാൾ ആവേശോജ്വലമായ പാട്ടുകൾ പാടി മക്കാരാജ്യത്തെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു തുമാസിറ. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരുടെ കണ്ണുകൾക്ക് ഒരു സ്പെഷ്യൽ സൗന്ദര്യമുണ്ട്. കലമാരിന്റെ കണ്ണു പോലുള്ള കണ്ണുകൾ ഉള്ളതിന്റെ പേരിൽ ആരോ അവരെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങളുടെ പേര് തുമാസറ എന്നല്ല, ഹൻസ എന്നാണ് കലമാനിന്റെ കണ്ണുള്ള പെണ്ണ് എന്ന് പേര് മാറ്റി. ചരിത്രത്തിൽ ഹൻസ എന്ന അവരുടെ പേര് പറഞ്ഞു വന്നത്.
ഹൻസ ജാഹിലിയ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ വാപ്പിച്ച നേരത്തെ ഒരു കല്യാണം കഴിച്ചതിൽപ്പെട്ട ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവർക്ക്. ആ സഹോദരൻ വേഗം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. തന്റെ ഒരു സഹോദരൻ ആക്സിഡന്റിൽ മരിച്ചുപോയപ്പോ ഹൻസ റളിയല്ലാഹു അൻഹ അവരുടെ അതുവരെയുള്ള പാട്ടിന്റെ ശൈലി മാറി. ശൈലി മാറിയിട്ട് ഇപ്പൊ അവര് ആളുകൾക്ക് ആവേശം ഉണ്ടാക്കുന്ന പാട്ടൊന്നും പാടൂല, മോഡേൺ സോങ്സ് ഒന്നും അവർ പറയൂല. ഖുർആൻ കയ്യിലുള്ള ആളുകൾക്ക് മോഡേൺ സോങ്സ് വരൂല. ഞാൻ പറഞ്ഞുതരാം അവനെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ, ഖുർആനുള്ള ആളുകൾക്ക് എത്ര എത്ര കവിമാരാണ് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഞാൻ പാട്ട് നിർത്തി എന്ന് പ്രഖ്യാപിച്ചത്. ലോകം കണ്ട ഏറ്റവും വലിയ കവി, അറബി സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ കവി, ഇന്നും സബ്ഉൽ മുഅല്ലഖ അറബി സാഹിത്യം എടുത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്ക്, സബ്ഉൽ മുഅല്ലഖ ചരിത്രത്തിലെ വിസ്മയജനകമായ കവിതാ ശകലങ്ങൾ കൊണ്ട് ചരിത്രത്തെ ത്രസിപ്പിച്ച ഏഴ് കവിമാർ, ആ കവികളിൽ ഇന്നും ഒന്നാമത്തെ സ്ഥാനത്തുള്ള ലബീദ. ലബീദ് ഇസ്ലാമത സ്വീകരിച്ചതിന് പാട്ട് പാടിയിട്ടില്ല. ഒരു ദിവസം ലബീദ് ഇസ്ലാമതം സ്വീകരിച്ചതിന് വലിയ സംഭവമാണ്, ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്താ, അറബികൾക്ക് പണ്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു മക്കാരാജ്യത്ത്, എന്ത് സാഹിത്യ രചന പുറത്തേക്ക് പ്രസിദ്ധീകൃതമായി വന്നാലും അതിലെല്ലാം മീം എന്ന അക്ഷരം ഉണ്ടാകണം, എങ്കിലേ മധുരമുണ്ടാവൂ. മീമില്ലാത്ത സാഹിത്യ സൃഷ്ടിയിൽ മധുരമുണ്ടാവില്ല എന്ന ഒരു വിശ്വാസം അറേബ്യൻ സാഹിത്യകാരെ ടോട്ടലി പിടികൂടിയിരുന്ന, എല്ലാവരും പിടികൂടുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം ഖുറൈശി പ്രമാണിമാരൊക്കെ മക്കാരാജ്യത്ത് കഅബാ ശരീഫിന്റെ സമീപത്ത് വരുമ്പോ കഅബാ ശരീഫിന്റെ ചുറ്റുവട്ടത്ത് ഒരു ആയത്ത് എഴുതി വെച്ചിരിക്കുന്നു, സൂറത്ത് എഴുതി വെച്ചേക്കുന്നു. ഏതാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിന് മീമില്ല, ഇതിന് മീമില്ല. അറബി സാഹിത്യകാരൻ വന്ന് വായിച്ചു നോക്കിയിട്ട് ഇതെന്താണ്, വായിക്കാൻ എന്ത് രസാണ്, പക്ഷെ മീമില്ല. മീമില്ലാതെ നമ്മുടെ ഈ സ്കൂളിൽ പോയിട്ടില്ലാത്ത, യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടില്ലാത്ത മുഹമ്മദ് നമ്മുടെ സകലമാന സാഹിത്യ സങ്കല്പങ്ങളെയും പൊളിച്ചടിക്കൊണ്ട് ഇപ്പൊ മീമില്ലാത്ത ഏറ്റവും ടേസ്റ്റ് ഉള്ള സൂക്തങ്ങൾ ലോകത്തോട് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ മുന്നോട്ടുള്ള പോക്ക് നമുക്ക് പിടിച്ചു കെട്ടണം. ഇന്നത്തതോടുകൂടി ഇസ്ലാമിന്റെയും ഖുർആന്റെയും പ്രകാശം കൂതി ഊതിക്കെടുത്തണം. ഇനി ഇവിടെ ഖുർആൻ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ. ഖുർആൻ എന്റെ സഹോദരിമാരെ, ഖുർആനിനേക്കാൾ നല്ല പുസ്തകമില്ലല്ലോ, ഖുർആനിനേക്കാൾ നല്ല ഉജ്ജ്വലമായ മഹത്വമുള്ള ഗ്രന്ഥങ്ങളില്ല, ഒന്നുമില്ല. അല്ലാഹു ലോകത്തോട് ഇന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. നബി ഇവരോട് പറ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ പ്രവാചകൻ മുഹമ്മദിന്റെ മേൽ ഞാൻ അവതരിപ്പിച്ച വിശുദ്ധ കലാമായ ഖുർആൻ അത് സത്യമാണെന്ന് ഇവർക്ക് സംശയമുണ്ടെങ്കിൽ ഇവർക്ക് അക്കൂസിലേക്ക് ഇത് കീറിയിടണ്ട, ഇത് ചെറുപ്പക്കാരെ അടിക്കണ്ട, പണ്ഡിതന്മാരെ ജയിലിലിടണ്ട, ഉസ്താദുമാരെ ആക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കണ്ട, അതല്ല എങ്കിൽ ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് അവർ പുസ്തകങ്ങൾ എഴുതണ്ട, പള്ളികളെ പൊളിക്കണ്ട, പള്ളി മെഹ്റാബുകളെ പന്നി കൊണ്ടുപോയി കെട്ടിയിട്ട് മലീമസപ്പെടുത്തണ്ട. തന്റെ ഇടമുണ്ടോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സത്യമാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ ചെറിയ സൂറത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ പ്രശ്നം തീരുമെന്ന് അള്ളാഹു വന്നേ പറഞ്ഞതല്ലേ. ഒരു സൂറത്ത് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല, ഇനി സ്വീകരിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് അറബിയിലെ പ്രമാണിമാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് ലബീദിനോട് പറഞ്ഞു, ലബീദെ, മുഹമ്മദ് നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും പൊളിച്ചടിക്കിയ സ്ഥിതിക്ക് ഇനി മുഹമ്മദിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റൂല, ഇനി ഇതിനെതിരെ ഖുർആൻ കൊണ്ടുവരണം, ഇതിന് മറുപടി കൊടുക്കണം. ലബീദ് പറഞ്ഞു, എനിക്ക് രണ്ടാഴ്ച സമയം തരണം. ആളുകൾ സ്പെഷ്യൽ റൂം ഉണ്ടാക്കി, അതിനകത്ത് ലബീദിനെ കൊണ്ടിരുത്തി അയാൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചു. ലബീദ് പുസ്തകം എടുത്തു, പേപ്പർ എടുത്തു, പേന എടുത്തു, എഴുതാൻ തുടങ്ങുകയാണ്. എഴുതി ലബീദ് രണ്ടാഴ്ച എഴുതി. രണ്ടാഴ്ച തകഞ്ഞപ്പോ ലബീദ് പറഞ്ഞു, ഒരാഴ്ചയും കൂടി സമയം വേണം, ആളുകൾ നോക്കുമ്പോ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഇരിക്ക, വെള്ളം അവിടെ തന്നെ ഇരിക്ക, ലബീദിന് പകരം എഴുതാനൊന്നും പറ്റണില്ല. ഇപ്പം എഴുതും, കിരുക്കളയും, വീണ്ടും എഴുതും, വീണ്ടും കിരുക്കളയും. അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അറബികൾ പറഞ്ഞു, ഇനി നമുക്ക് കാത്തിരിക്കാൻ പറ്റൂല, മുഹമ്മദിന്റെ പിന്നാലെ ജനക്കോടികൾ ഇങ്ങനെ ഒഴുകി പോയാൽ നമ്മുടെയൊക്കെ കസേരകളുടെ താഴ്ഭാഗത്ത് മണ്ണുണ്ടാവൂല, അതുകൊണ്ട് ഈ പോക്ക് നമുക്ക് പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ആവേശപ്പെടുത്തിയപ്പോ സഹിക്കാൻ വയ്യാതെ ലബീദ് പറഞ്ഞു, എന്താ ഒരു കാര്യം ചെയ്തോ, നമുക്ക് മറ്റന്നാൾ മുഹമ്മദിന് മറുപടി കൊടുക്കാം, എല്ലാവരെയും കഅബയുടെ ചോട്ടിൽ വരാൻ പറ, ആയിരക്കണക്കിന് അറബികൾ ഇങ്ങോട്ട് വരാൻ പറ. ആളുകൾ അനൗൺസ് ചെയ്തു, മറ്റന്നാൾ വൈകുന്നേരം, വൈകുന്നേരം ആകുമ്പോ ആ സായം സന്ധ്യയോടെ മറ്റന്നാൾ അസ്തമിക്കുന്ന സൂര്യൻ അത്
മുഹമ്മദിന്റെ അവസാനത്തെ സൂര്യനാണ്, ഇസ്ലാമിന്റെ ലാസ്റ്റ് പ്രകാശമാണ്. ഇനി ഇസ്ലാം ഉണ്ടാവില്ല, മറ്റന്നാൾ ലോകത്ത് ഇസ്ലാം അവസാനിക്കുകയാണെന്ന് അനൗൺസ് ചെയ്തു. അറബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടി ഓടി വന്നു. അവിടെ ആളുകൾ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി. ബഹുമാനരായ സഹാബിവര്യന്മാർ പിടച്ചും തെറിച്ചും പകച്ചും നിൽക്കുകയാണ് പലരും. എന്താ സംഭവിക്കാൻ പോണത്? ലബീദ് എന്ന വിശ്വ സാഹിത്യകാരൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ചെറിയ സൂറത്തിനെതിരെ മീമില്ലാത്ത സൂറത്ത് കൊണ്ടുവന്ന് മറുപടി പറയാൻ പോവുകയാണ്. ഇസ്ലാം തകരാൻ പോവുകയാണ്. ആളുകൾ അന്തം വിട്ടു നിൽക്കുമ്പോ ജനലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ച് ലബീദ് ഇതാ ഓതുകയാണ്. ജനലക്ഷങ്ങളോട് പറഞ്ഞു ലബീദ്, ഇത് മനുഷ്യന്റെ വാക്കല്ല, ഞാൻ പരിശോധിച്ചു നോക്കി, മനുഷ്യരുണ്ടാക്കിയതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇത് ആകാശത്തിന്റെ അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് മഹാദാ കൗലുൽ ബഷറു, ഇത് മനുഷ്യന്റെ വാക്കല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അന്ന് ലബീദ് മുസ്ലിമായതാ. പിന്നെ ലബീദ് പാട്ട് പാടൂല. അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകം പറഞ്ഞിട്ടുണ്ട്, ലോകം കണ്ട പദ്യരചനകളിൽ ഏറ്റവും ഉന്നതമായ ഒരു പദ്യം മാത്രമാണ് ഉള്ളത്, അത് ലബീദ് പാടിയ പാട്ടാണ്. ലബീദാണ് പാടിയത്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു വ കുല്ലു നഈമില്ലാ മഹാല തസാഇലു. നഹ്വിന്റെ കിതാബുകളുടെ സമയം നമ്മൾ ഇങ്ങനെ പഠിച്ചിരുന്ന പാട്ടാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, എനിക്ക് പദ്യങ്ങളിൽ ഏറ്റവും സുന്ദരമായ പദ്യം, ലോക കവികൾ രചിച്ചിട്ടുള്ള കവിതാ ശകലങ്ങളിൽ ഏറ്റവും ഉന്നതമായ കവിത അത് ഈ വരികളാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു വ കുല്ലു നഈമില്ലാ മഹാല തസാഇലു. ഈ പദ്യമാണ് വിശദീകരിക്കാൻ നേരമില്ല പറഞ്ഞു വന്നത്. ലബീദ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണ കാലഘട്ടത്തില് ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് അടുത്തേക്ക് വിളിച്ചു മഹാനായ ലബീദിനെ. വിളിച്ചിട്ട് പറഞ്ഞു, ലബീദേ എന്ത് രസമായിരുന്നോ പണ്ടത്തെ തന്റെ പാട്ട് കേൾക്കാൻ, ആവേശജനകമായിരുന്നില്ലേ, ഇപ്പൊ ഒരു പൂതി വരുന്നു, എന്റെ മനസ്സിനൊരു ആഗ്രഹം വരുന്നു ലബീദിന്റെ വായിൽ നിന്നൊരു രണ്ടു വരി കേൾക്കാൻ, ഒരു രണ്ടു വരി ഒന്ന് പാടി ലബീദേ, എനിക്ക് വേണ്ടി പാട്. ലബീദ് പറഞ്ഞു, തങ്ങളെ ഇസ്ലാം എന്റെ ഹൃദയത്തിൽ കയറിയതിനു ശേഷം ഞാൻ പാട്ട് പാടിയിട്ടില്ല, എന്റെ വായിൽ പാട്ട് വരണില്ല, ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ വായിൽ പാട്ട് വരുന്നില്ല. ഉമറുൽ ഫാറൂഖ് ഒരുപാട് നിർബന്ധിച്ചു, ഒന്ന് പാടി ലബീദ്, രണ്ടു വരി പാടി ലബീദ്. ഉമറിന്റെ നിർബന്ധത്തിന്റെ ശൈലി മാറിയപ്പോ ലബീദ് പറഞ്ഞു, എന്നാൽ അമീറുൽ മുഅ്മിനീൻ, ഇന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ട് മഹാനായ ലബീദ്, ലോകം കണ്ട ഏറ്റവും വലിയ അറബി സാഹിത്യകാരൻ, ഏറ്റവും വലിയ കവി മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ വെച്ചിട്ട് ഓതുകയാണ്. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان അങ്ങോട്ട് ഖുർആന്റെ സൂറത്തുർ റഹ്മാൻ, റസൂലുള്ളാന്റെ നാവ് കൊണ്ട് ഖുർആന്റെ പുതുമാപ്പിള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ട് വരുമ്പോൾ ഏതാനും ആയത്തുകൾ കഴിയുമ്പോ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മനുഷ്യ സമൂഹത്തിന് ജിന്നവർഗത്തിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനിച്ച അനുഗ്രഹങ്ങളുടെ നൂറ് നൂറായിരം സംഭവ വികാസങ്ങളെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാചാലമായി പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യരെ ജിന്നുകളെ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? ഈ ചോദ്യം അങ്ങോട്ട് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ലബീദേ ഇനി അങ്ങോട്ട് പാടണ്ട, ഇനി അങ്ങോട്ട് ഓതണ്ട, എന്റെ ഹബീബായ പ്രവാചകൻ ഖുർആൻ ഷരീഫിന്റെ ആയത്തുകളെ കേൾക്കുമ്പോ കരയുമായിരുന്നു, എനിക്ക് കരച്ചിൽ വരികയാണ്, ഞാൻ കരയുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ മഹാനായ ഉമറുൽ ഫാറൂഖ് ഈ ആയത്തുകളിലൊപ്പം കരഞ്ഞുകൊണ്ടിരുന്നു പോയി. ഇതായിരുന്നു പഴയകാല ഇസ്ലാമിക ചരിത്രത്തിലെ കവികളുടെ കഥ പറഞ്ഞു വന്നത്. ഒരു സഹോദരൻ അപകടത്തിൽ മരിച്ചപ്പോ പിന്നെ ഹൻസ പാട്ട് പാടൂല. ഹൻസ പാടുന്ന പാട്ടുകളുടെ ശൈലി മാറി. ഹൻസ പെട്ടെന്ന് ശോകമുഖമായ വരികൾ മാത്രം ലോകത്തോട് പറയാൻ തുടങ്ങി. ആ നിലയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നു. അറേബ്യൻ സമൂഹത്തില് മക്കാ രാജ്യത്തെ ആ പാറക്കെട്ടുകൾ പോലും കരഞ്ഞു പോകുന്ന അത്രയും ഭയാനകമായ ശോക വാക്കുകൾ കൊണ്ട് ഹൻസ
കരയുന്ന പാട്ടുകൾ പാടുക. അങ്ങനെ കഴിയുമ്പോഴാ സുന്ദരിയായ രാജ്യം മൊത്തം അറിയപ്പെടുന്ന ഹൻസ എന്ന കവിയത്രിയോട് ആരോ വന്നിട്ട് പറഞ്ഞു, ഹൻസ ഈ ജീവിതമൊക്കെ അവസാനിക്കും, ഉറപ്പായിട്ട് അവസാനിക്കും, നിന്നെക്കാളും വലിയ കവിയത്രിമാർ പണ്ടുണ്ടായിരുന്നു, അവരൊക്കെ പോയി, നീ പോകേണ്ടി വരും. അതുകൊണ്ട് ഹൻസ നിന്റെ ശരീരം പുഴുത്തുപോയാലും നിന്റെ ശരീരം ചീഞ്ഞു നിറയാലും, ഇതാണ് കമലാസുരയെ ചിന്തിപ്പിച്ചത്. ഞാൻ അവരുടെ ആളൊന്നുമല്ല, ഞാൻ അവരുടെ പോലീസെന്നും പറയുന്ന ആളുമല്ല, പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് ലോകത്തെ ആളുകളെ ചിന്തിപ്പിച്ച, നിന്റെ ശരീരം പുഴുത്തുപോയാലും നിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കുന്ന ഒരു പരിപാടിയുമായിട്ട് മുഹമ്മദ് റസൂലുള്ള വന്നിട്ടുണ്ട്. നീ പ്രവാചകനെ സ്വീകരിക്കണം. മഹദിയായ ഹൻസ റസൂലുള്ളാന്റെ അടുത്തെത്തി ഇസ്ലാമിന്റെ പരിശുദ്ധ പ്രകാശം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു. ഹൻസ മുസ്ലിമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അതിശയ രണഭൂമിയിലേക്ക് ഇസ്ലാമിന്റെ സൈന്യം യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോ ഹൻസ കന്ന് നാല് ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഓർമ്മ വേണം, പണ്ട് ഒരു സഹോദരൻ മരിച്ചു പോയപ്പോ മക്ക രാജ്യത്തെ പാറക്കെട്ടുകളെ പോലും പൊട്ടിക്കരയിപ്പിക്കുന്ന കവിതാ ശകലങ്ങൾ കൊണ്ട് കരച്ചിലിന്റെ കണ്ണിനീരിന്റെ പ്രവാഹം ഉണ്ടാക്കിയ ഹൻസക്ക് ഇപ്പൊ നാല് ആൺമക്കളാ ഉള്ളത്. ഹൻസ എന്താ ചെയ്തെന്നറിയോ? നാല് ആൺമക്കളെ തലേ ദിവസം രാത്രി വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളുടെ പ്രസവിച്ച ഉമ്മയാ, എന്റെ മാർഗത്തിൽ നിന്നാണ് നിങ്ങൾ പാല് കുടിച്ചു വളർന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളുടെ മാമ്മമാർക്ക് എന്റെ സഹോദരന്മാർക്ക് ഞാൻ ദുഷ്പേരുണ്ടാക്കിയിട്ടില്ല, ഞാൻ ആത്മാഭിമാനമുള്ള പെണ്ണാണ്, ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് തന്നെ അറിയാം, ഞാൻ വഞ്ചനയുടെ ലാഞ്ഛന പോലും ഏറ്റിട്ടില്ലാത്ത പരമപരിശുദ്ധമായ ജീവിതം നയിച്ച ചാരിത്രവതിയായ സ്ത്രീയാണ്. മക്കളെ നാളെ അള്ളാഹുവിന്റെ ദീൻ സമരത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. പേർഷ്യൻ ചക്രവർത്തിയുടെ സൈനിക വ്യൂഹത്തോട് മുസ്ലിം പോരാളികൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആ യുദ്ധം നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എന്റെ പൊന്നാര മക്കളെ, എനിക്കൊരു ആഗ്രഹം പണ്ടേ ഉണ്ട്, ഞാനങ്ങ് മരിച്ചുപോയാൽ എന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നാളെ യുദ്ധം നടക്കുമ്പോൾ എന്റെ മക്കൾ നാലുപേരും ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാൻ പോണം, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ സമരം ചെയ്യണം, അവസരം കിട്ടിയാൽ നിങ്ങൾ മരിച്ചു വീഴണം. മരിച്ചു വീഴണമെന്ന് മാത്രമല്ല, നാല് ആൺമക്കൾ ചേർന്ന് ചുമന്നെന്റെ പള്ളിക്കാട്ടിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം നാളെ പരലോകത്ത് നാല് രക്തസാക്ഷികളുടെ ബഹുമാന്യ ഉമ്മയായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായി പോ മക്കളെ സമരം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഹൻസ മക്കളെ അട്ടി ഓടിച്ചു, പൊക്കോളാൻ പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞയച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. മൂന്ന് ദിവസമാണ് കാദിസിയ യുദ്ധം മുന്നോട്ട് പോയത്. മൂന്ന് ദിവസം കഴിഞ്ഞ് യുദ്ധം പര്യവസാനിച്ച് വിജയശ്രീ ലാളിതരായി ഇസ്ലാമിക സൈന്യം തിരിച്ചു വരുമ്പോ ആരോ വന്ന് ഹൻസയോട് പറഞ്ഞു, ഹൻസ നിങ്ങളുടെ മക്കളെ കാണാൻ ഓടിവാ. ഹൻസ ഓടി വന്നു. കാദിസിയ രണഭൂമിയുടെ ഒരു ഭാഗത്ത് തന്റെ നാല് ആൺമക്കളുടെ ശരീരങ്ങളും വെട്ടിമുറിച്ച് ഒരുപാട് കഷ്ണങ്ങളാക്കിയിട്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും കൈയെടുത്തൊരുമിച്ച് വെച്ചിരിക്കുന്നു, കാലെടുത്തൊരുമിച്ച് വെച്ചിരിക്കുന്നു. നാല് ആൺമക്കളും ഷഹീദായ ശുഹദാക്കളായി കിടക്കുകയാണ്. പണ്ടൊരു സഹോദരൻ മരിച്ചു പോയപ്പോ അതിന്റെ വേവലാതിയിൽ ഒരുപാട് കരഞ്ഞ് പാട്ടുപാടി മക്കാരാജ്യത്തിന്റെ പാറക്കെട്ടുകളെ പൊട്ടിക്കരയിപ്പിച്ച ഹൻസ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? അവരെങ്ങനെയാ കരയുന്നത്? ആളുകൾ അന്തം വിട്ട് നോക്കി. ഹൻസയിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? എന്ത് പാട്ടാണ് അവർ പാടാൻ പോകുന്നത്? ആളുകൾ അന്തം വിട്ട് നോക്കുമ്പോ നാല് ധീര രക്തസാക്ഷികളായ മക്കളുടെ മയ്യത്ത് നോക്കിയിട്ട് ഒന്ന് വിതുമ്പിയിട്ട് ആ തള്ള അബലമായ രണ്ട് കൈകളെയും ആകാശ ഗംഗയിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് ആ ഉമ്മ പറയുകയാണ്, റബ്ബേ നാല് വീര രക്തസാക്ഷികളെ ഉമ്മയാക്കിയെ ബഹുമാനിച്ച നാഥ നിനക്കാണ് സർവസ്തുതിയും. പണ്ടൊരു സഹോദരൻ മരിച്ചു പോയപ്പോ പൊട്ടിക്കറിഞ്ഞ ഹൻസ ഇന്ന് കരയൂല. ആർജവമുള്ള, ആത്മാഭിമാന ബോധമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള, ഇസ്ലാമിക സൈന്യത്തിന്റെ ചൈതന്യത്തിന്റെ ത്രസിപ്പിക്കുന്ന ഉദാഹരണങ്ങളായിട്ട് മാറി ഹൻസ റളിയല്ലാഹു അൻഹു. പറഞ്ഞു വന്നത് ആ യുദ്ധം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു, രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്. ആരാ? അള്ളാഹ് നേരത്തെ പറഞ്ഞില്ലേ, വമ്മാമൻ യസ്ആ വഹുവ യഖ്ഷാ, നബിയേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു താ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അടുക്കലേക്ക് വന്ന ആ കണ്ണ് കാണാത്ത മനുഷ്യനുണ്ടല്ലോ, അയാള് വന്നിരിക്കുകയാണ് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേ. ഉമറേ, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു കൊതിയുണ്ട്. എന്താണ് കൊതി? എന്താണ് കൊതി? അമീറുൽ മുഅ്മിനീൻ, മറ്റന്നാൾ ഖാദിസിയ യുദ്ധം നടക്കുമ്പോഴേ ആ യുദ്ധത്തിന്റെ പതാക എന്റെ കയ്യിൽ തരണം. ആ അന്ധം പറയാം, എന്റെ കയ്യിൽ എനിക്ക് കൊടി പിടിക്കാൻ കൊതിയുണ്ട്, ഇസ്ലാമിന് വേണ്ടി എനിക്കൊന്ന് കൊടി പിടിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ഖുർആനിൽ അല്ല പറഞ്ഞിരിക്കുന്നത് ലൈസ അലൽ അഅമാ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ, ഞൊണ്ടികളും മണ്ടികളും അന്ധമാരെന്ന് യുദ്ധത്തിന് പോണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാ മതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ യുദ്ധത്തിന് പോയി വെറും വെട്ടി മുറുവൻ നേറ്റിട്ട് സ്വർഗം വായിക്കണ്ട, നിങ്ങൾ അന്ധനാണ്, നിങ്ങൾ യുദ്ധത്തിന് പോണ്ട. മഹാനായ അബ്ദുല്ലാഹി ഉമ്മത്തും പറഞ്ഞു, തങ്ങളെ അമീറുൽ മുഅ്മിനീൻ, അത് അല്ല നമ്മളോട് കാണിച്ച കാരുണ്യമാണ്,
വലിയ അന്തമാരെന്ന് യുദ്ധത്തിന് പോകണ്ട, അള്ളാന്റെ സ്നേഹമാണ് അള്ളാന്റെ ഔദാര്യമാണ്, ഞാനിപ്പോ ഔദാര്യം വേണ്ട, അനുഗ്രഹം മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്ക് യുദ്ധത്തിന് പോകണം. ഉമർ ഫാറൂഖ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ പോണ്ട, പേർഷ്യക്കാർ വലിയ അക്രമികളാണ്. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കാണാത്ത രണ്ട് കണ്ണുകൾ കൊണ്ട് അദ്ദേഹം കരഞ്ഞു, അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഒരു കാര്യത്തിൽ ആഗ്രഹമുള്ളത്, വീട്ടിന്റെ അകത്തളത്തിൽ കിടന്ന് പൂച്ചക്കുട്ടിയെ പോലെ ചത്തുപോകാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പതാക പിടിച്ച് ഷഹീദാവാനാണ്, എന്നെ സമ്മതിക്കൂലേ. അമീർ മുഅ്മിനീൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോണ്ട. അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ, അമീർ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം, എനിക്ക് രണ്ട് കണ്ണുമില്ലല്ലോ. ഞാൻ സമരത്തിന് പോകുമ്പോ ആ രണഭൂമിയിൽ വെച്ച് സൈന്യം എന്നെ വെട്ടി വെട്ടി പല പീസുകളാക്കിയാലും കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഓടൂല, അമീർ മുഅ്മിനീൻ, അവിടെ നിൽക്കാൻ ഞാൻ അവിടെ നിൽക്കും എന്ന് പറഞ്ഞ് വാശി കാണിച്ചിട്ട് അദ്ദേഹം പതാക വാങ്ങി റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന്. നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി വലിയ രാജാക്കന്മാരും ഹാജാക്കന്മാരൊന്നും വേണ്ട, ഹൃദയത്തിൽ പിടപ്പുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുള്ള മുഅ്മിനീങ്ങളുടെ ചെറിയ സമൂഹത്തെ കൊണ്ട് അള്ളാഹു ഈ സംസ്കാരത്തെ വളർത്താൻ പോവുകയാണ്. ഇനി ഇതുവരെയുള്ള മറകളൊക്കെ മാറി സാമ്രാജ്യത്വം തകരാൻ തുടങ്ങിയിട്ടുണ്ട്. സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ അവരുടെ സ്വത്തുക്കളായ ബാങ്കുകളെല്ലാം പൂട്ടി തുടങ്ങി അല്ലെ, പലിശയുടെ കടക്കണിയിൽ പെട്ടിട്ട് സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക കോട്ടകളെല്ലാം തകരാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. ഇറാഖിൽ മാറ്റങ്ങൾ ഉണ്ടായിപ്പോയി, അഫ്ഗാനിൽ മാറ്റങ്ങൾ ഉണ്ടായിപ്പോയി. മുല്ലപ്പൂവെന്നോ പിച്ചിപ്പൂന്നോ എന്ത് പേര് ആര് പറഞ്ഞാലും ശരി തന്നെ, വിപ്ലവങ്ങൾ ലോകത്ത് അത്ഭുതങ്ങളിലെ പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പിള്ളേര് ഏതെങ്കിലും അലവലാതി രാഷ്ട്രീയക്കാരന് വേണ്ടി അല്ലെങ്കിൽ അലവലാതി സിനിമാ താരത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് വായി നോക്കി നടക്കാതെ 10 മിനിറ്റ് കിട്ടിയാൽ ആ 10 മിനിറ്റ് കൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുത്ത് തിരിച്ചു വരണം ഇസ്ലാമിലേക്ക്. കാരണം ലോകം ഇങ്ങോട്ട് വരാൻ പോകുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കാൻ കുറച്ച് ആളുകൾ ഇവിടെ ആവശ്യമുണ്ട്. എല്ലാ സ്ഥലത്തും വേണം. ഒന്ന് അന്തസ്സായിട്ട് മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് നോക്കിയേ, നാളെ മുതൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം നിങ്ങളെ ബഹുമാനിക്കുന്ന കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ കണ്ടു, വേറെ എവിടത്തെയും കഥയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കർണാടകയിൽ ബാംഗ്ലൂർ സ്ഫോടനം നടന്ന പേര് അബ്ദുൽ നാസർ മാദിലി ജയിലുള്ളത്. അവിടെ മടിവാള എന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ ബാംഗ്ലൂരിൽ. ഞാനൊരു പ്രാവശ്യം പല പ്രാവശ്യം ജയിലിൽ പോയി മൂപ്പരെ കാണാൻ വേണ്ടി, കാരണം നമുക്ക് പണ്ഡിതന്മാരെന്നുള്ള അതിന് മൂപ്പരോട് സ്നേഹമുണ്ട്, എൽമും ദീനും ഒക്കെ പറയുന്ന ആളെന്നുള്ളതായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജയിലിൽ പോയിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ബസ്സിൽ AC ബസ്സിൽ പോയിട്ട് അവിടെ ഇറങ്ങുക, അവർ മടിവാള എന്നൊരു സ്ഥലത്താണ്. അവിടെ മടിവാളയിൽ ഒരു കൊച്ചു പള്ളിയുടെ മസ്ജിദുൻ നൂറെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് വണ്ടി കയറി പോവാം, ഒന്ന് പോയി നോക്ക്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരും പുരുഷന്മാരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ കർണാടകയിലെ മടിവാളയിലെ മസ്ജിദുൻ നൂറിന്റെ മുമ്പിൽ, അവിടെ എല്ലാ പള്ളിയിലുള്ള കാഴ്ചയാ ഇത്, ഞാൻ അനുഭവിച്ച കാഴ്ചയാണ് പറഞ്ഞത്. ഹിന്ദു സ്ത്രീകള്, മുസ്ലിം സ്ത്രീകള്, മറ്റ് ക്രിസ്ത്യൻ സ്ത്രീകളൊക്കെ അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഇപ്പോഴും നിൽക്കുക ഇങ്ങനെ. എന്തിനാ? നിസ്കരിച്ചു പോണ മുസ്ലിങ്ങളെ കൊണ്ടൊന്ന് തൊടിയിപ്പിക്കാൻ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വേറൊരു രാജ്യത്തെ കഥയല്ല പറയണത്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പൈസ മുടക്കി കർണാടകയിലെ ബാംഗ്ലൂർ വരെ പോയാൽ ഇപ്പോഴും കാണാം, ഇന്നും കാണാം. കാരണം 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളോടല്ല ഹിന്ദുക്കൾക്കും ബഹുമാനമാണ്. ഹിന്ദുക്കൾക്കും മറ്റ് മതക്കാർക്കും 5 നേരം നിസ്കരിക്കുന്ന ആളുകളെ പേടിയാ, ബഹുമാനമാ, ഇവര് ദൈവത്തിന്റെ സ്വന്തക്കാരെന്ന് അവർക്കറിയാം. പിന്നെ ആരോടാ വെറുപ്പുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു ചീത്ത പറഞ്ഞാൽ ഒരുപാട് ചീത്ത തിരിച്ചു പറയുന്ന മുസ്ലിങ്ങൾ എല്ലാവർക്കും വെറുപ്പാണ്. അതിനേക്കാൾ വെറുപ്പാണ് അള്ളാഹുവിന്. അള്ള നമ്മളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ കൊണ്ട് ചീത്ത അല്ലാണ്ട് വേറെ എന്താ വിളിപ്പിക്കുക? ഇല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടം വേണ്ടേ? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. അല്ലേ, വില കൂടിയ സാധനം, നമ്മളെ വീട്ടില് 2 കിലോ വെണ്ടക്ക വാങ്ങി വെച്ചു, വെണ്ടക്ക എത്ര രൂപ വില? 10-20 രൂപ വിലയുള്ള 2 കിലോ വെണ്ടക്ക വാങ്ങി വെച്ചു, അതൊരു സ്ഥലത്തിരുന്ന് ഉപയോഗിച്ചില്ല, ചീഞ്ഞ് നാറിപ്പോയി. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ വെണ്ടക്ക ചീഞ്ഞ് നാറി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആട്ടിറച്ചിയോ 1 കിലോ 400 രൂപയുടെ വിലയുണ്ട്, 2 കിലോ 800 രൂപ വില വാങ്ങി വെച്ചു, ഇരുന്ന് ചീഞ്ഞ് നാറി. 2 ദിവസം കഴിയുമ്പോൾ അയൽവക്കത്തെ ആളുകൾ ചോദിക്കും, എന്താണ് നബീസാ നിന്റെ വീട്ടിൽ നാറുന്നത്? അല്ലെ, എല്ലാവരും ചോദിക്കും. കാരണം എന്താ? ഈ വില കൂടിയ സാധനം നാറിക്കഴിഞ്ഞാൽ ഒരുപാടൊക്കെ നാറി പൊഴുത്തു പോകും, അത് വൃത്തിഹീനമായി പോകും. വില കുറഞ്ഞ സാധനം എന്നറിയാൽ മറ്റു മതക്കാർ നാറിയാൽ, കുറച്ച് നാറു മുസ്ലിം നാറിയാൽ ആ നാറ്റ ലോകം മൊത്തവും പരന്നു പോകും. അതുകൊണ്ട് ആ വൃത്തിഹീനമായ മലീവസമായ സാഹചര്യത്തിൽ നിന്നും മാറി നമുക്കൊരു ഇസ്സത്ത് ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ
ചക്രവർത്തിമാരുടെ രാജകൊട്ടാരത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് പാറിപ്പിക്കാൻ വേണ്ടി ആ പതാക എവിടുന്നാ എടുത്തെന്നറിയോ? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വെട്ടി വെട്ടി മുറിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കണ്ണില്ലാത്ത ശരീരം ഉണ്ടല്ലോ, അത് മുറിഞ്ഞു വീണ് കിടക്കുമ്പോ ആ ശരീരത്തിലെ അബലമായ രണ്ട് കൈകൾ കൊണ്ട് അദ്ദേഹം ആ പതാക പുറത്തേക്ക് വിടാതെ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുകയാ. ആ നെഞ്ചിൽ നിന്നാണ് ഊരിയെടുത്തിട്ട് പേർഷ്യൻ അരമനയുടെ മുഗൾ ഭാഗത്ത് ഇസ്ലാമിന്റെ പതാക പറിച്ചത്. ഇറാഖ് പിടിച്ചെങ്കിലും ഏത് രാജ്യങ്ങളെ പിടിച്ചെങ്കിലും ഇന്നത്തെ ഇറാൻ ഉൾക്കൊള്ളുന്ന ആ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഇന്നുവരെ വെള്ളപ്പെട്ട ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല സഹോദരന്മാരെ. അതെ, പേർഷ്യയുടെ നെറുകയിലുള്ള ഇസ്ലാമിന്റെ പതാക അത് ഈ അന്ധരായ മനുഷ്യന്റെ നെഞ്ചിൽ നിന്ന് വലിച്ചെടുത്ത് കെട്ടിയതാ. അത് സാമ്രാജ്യത്വ പരിശുകൾക്ക് അല്ലാഹു കൊടുക്കൂല. ഞാൻ പറഞ്ഞു വന്ന എന്തിനാന്ന് ചോദിച്ചാൽ, എന്റെ സഹോദരന്മാരെ, നാം ധീരതയോടെ തിരിച്ചു വരണം, നമ്മുടെ ആദർശത്തിലേക്ക് തിരിച്ചു വരണം. നമ്മളെ നമ്മളാക്കിയത് ഖുർആനാണ്, നമ്മളെ ലോകത്തിന്റെ ജേതാക്കളാക്കിയത് അള്ളാന്റെ റസൂലിന്റെ വിയർപ്പ് തുള്ളികളാണ്. ആ വിയർപ്പ് തുള്ളികളോടുള്ള കടമയും കടപ്പാടും നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രോജ്ജലമായ മാതൃകാ ദീപങ്ങളായി പരിലസിക്കാൻ, ഇസ്ലാമിക സംസ്കൃതിയുടെ സഞ്ചരിക്കുന്ന സചേതന പരസ്യ പലകകളായി മാറാൻ ഈ സമുദായത്തിൽ ആത്മാഭിമാനബോധമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. ഇസ്ലാമിലേക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മദ്യമാണ്. മദ്യമാണ്, മദ്യപാനികളുടെ ശല്യം അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മദ്യത്തിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പ്രദേശം എനിക്കറിയാം. ആ പ്രദേശത്തെ ഒരു സംഘം ചെറുപ്പക്കാർ 24 മണിക്കൂർ മദ്യപിക്കുന്ന പിള്ളേരാ. ഒരറ്റ ചെക്കൻ പോലും അവന്റെ വാപ്പായ വാപ്പാന്ന് വിളിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ട് നല്ല ചീത്ത വിളിക്കാം. ബാപ്പായ ചീത്ത വിളിക്കുന്ന മുഖത്ത് നോക്കി. കാരണം എന്താ, ഈ മദ്യത്തിന്റെ അടിമകളെന്നായി പോയി കഴിയുമ്പോ പിന്നെ വാപ്പായ ചീത്ത വിളിക്കും, ഉസ്താദിനെ വിളിക്കും, നാട്ടിൽ കാണുന്നവരൊക്കെ വിളിക്കും. അല്ല, മദ്യം അത് ആധുനിക ലോകത്ത് വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടായി, ലോകം ഇങ്ങനെ മദ്യത്തിനനുസരിച്ച് ഒഴുകി. എത്ര പെണ്ണുങ്ങളാ മദ്യത്തിന്റെ കഷ്ടപ്പാടിൽ കരയുന്നത്! എന്തിനാ ഈ പെണ്ണുങ്ങളെ കുറ്റമാണ്? ഇപ്പൊ പെണ്ണുങ്ങൾ മദ്യപിക്കുന്നു എന്നാണ് പള്ളിയിലച്ചന്മാർ പറയുന്നത്. ഈ അടുത്ത് ഒരു മദ്യ നിരോധന സമിതിയുടെ മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കാൻ വേണ്ടി ഇരുന്നപ്പോ പള്ളിയിലച്ചന്റെ പ്രസംഗം കേട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്റെ ബിഷപ്പ് സാമുവൽ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അച്ഛനുണ്ട് നെയ്യാറ്റിങ്കര ഭാഗത്തുള്ള, അയാൾ പ്രസംഗിക്കുകയാണ്. എന്താണ് നമ്മുടെ സ്ത്രീകളൊക്കെ മദ്യപിച്ച് മദ്യപിച്ചപ്പോ ലെക്ക് കെട്ടിട്ട് പരസ്യമായി പുറത്തിറങ്ങി പെണ്ണുങ്ങളിറങ്ങി ബലാത്സംഗം ചെയ്യുന്ന കാലം വരികയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചില പിള്ളേരെങ്കിലും ദുആ ചെയ്യുന്നുണ്ട് പടച്ചോനെ ആ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി. ഇല്ല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്ര വൃത്തികരമായ അവസ്ഥയാ. പെണ്ണുങ്ങളുടെ കൺട്രോൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വല്ല രക്ഷയുണ്ടാവുക? അള്ളാഹു അക്ബർ. ഞാൻ പറഞ്ഞുതരാം, തൗഫീഖ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ വർഗം ഒതുങ്ങിയിരുന്നാൽ ഒതുങ്ങിയിരിക്കും. നിറഞ്ഞ് പുറത്തേക്ക് തുളുമ്പിയാൽ പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പുരുഷൻ പിഴച്ചാൽ ഒരുത്തനെ പിഴയ്ക്കുള്ളൂ. ഒരു പെണ്ണാണ് നശിക്കുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷെ ആ പഞ്ചായത്തെങ്കിലും നശിച്ചു പോയിട്ടുണ്ടാവും. അല്ലേ, ഒരു പെണ്ണ് നന്നായാൽ ആ കുടുംബം നന്നാവും, ആ സമൂഹം നന്നാവും. പുരുഷൻ നന്നായാൽ ഒരുത്തം മാത്രം നന്നാവുള്ളൂ. പിന്നെ അവന്റെ അറിവും സാമർഥ്യവും പ്രാഗൽഭ്യവും അനുസരിച്ച ബാക്കി വ്യത്യാസങ്ങൾ ഉണ്ടാവുക. നമുക്ക് നാളെ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാം. ഈമാനുള്ള പെണ്ണുങ്ങളെയൊക്കെ പരമാവധി വരാൻ പറ, നമുക്കൊരു മാറ്റത്തിന് വേണ്ടി ഒരുങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, മദ്യത്തിന്റെ കെടുതി അറേബ്യൻ സമൂഹത്തിൽ മദ്യത്തിന്റെ ആസക്തി കാരണം എത്രത്തോളം ആളുകളുടെ മസ്തിഷ്കങ്ങളെ ആ മദ്യം ഗ്രസിച്ചു എന്ന് പറഞ്ഞാൽ, എത്രത്തോളം കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മരിക്കാറായി കിടക്കുന്ന ഇത് ലോകത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിക ലോകം പുറത്തിറങ്ങി ഈ മദ്യത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ഇനി ലോകത്തെ രക്ഷപ്പെടുത്താൻ നട്ടല്ല ആർക്കാ ഉള്ളത്? ഖുർആൻ ഉണ്ട്. നമ്മൾ പറയണം, എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുത്തിയത്? എങ്ങനെയാ രക്ഷപ്പെടുത്തിയത്? അതേ, മരിക്കാറായി കിടക്കുന്ന അറേബ്യൻ സമൂഹത്തിലെ വൃദ്ധന്മാരുടെ അടുത്ത് പോയിട്ട് മക്കൾ ചോദിക്കാം, മോനെ വാപ്പിച്ച ഇപ്പൊ മരിക്കാൻ പോകണല്ലോ, സക്കറാത്തിന്റെ ഹാലാണല്ലോ, എന്താണ് ഈ സമയത്ത് ഏറ്റവും അവസാനത്തെ ആഗ്രഹം? നല്ല ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് വാപ്പമാർ ചരിത്രത്തിൽ വസീയത്തുകളായി പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പിച്ചാന്റെ കൊതി എന്താ? വാപ്പിച്ച എന്താ പറയണത്? ഇദാ മിതു ഫദുഫന്നി ഇലാ ജംബി കർമ്മതി തുറബി ഇലാമി ബഅദൽ മൗതി റൂഹുഹാ. മോനെ വാപ്പിച്ചാന്റെ കൊതി എന്താണെന്ന് അറിയോ? ഞാൻ മരിച്ചാൽ എന്റെ ശരീരത്തെ കൊണ്ട് ഈ മുന്തിരിപ്പൂ വള്ളികളുടെ ചോട്ടിൽ കബറടക്കണം. എന്തിനാ? മുന്തിരിപ്പൂ വള്ളികളുടെ ശീതളച്ഛായയിൽ കിടന്നുറങ്ങാനുള്ള ആർത്തി കൊണ്ടല്ല, മറിച്ച് നമ്മൾ കണ്ണുണ്ടാക്കുന്നത് മുന്തിരി വള്ളിയിൽ നിന്നാ. വാപ്പിച്ച മരിച്ചു കഴിഞ്ഞാൽ കബറിനകത്ത് കിടക്കുമെങ്കിൽ അതിന്റെ മുകളിലൊരു മുന്തിരി മരം നിൽക്കുവാണെങ്കിൽ ആ വള്ളികൾ താഴത്തേക്ക് ഇങ്ങനെ വേരുകളായി ഇറങ്ങി വരുമ്പോ ആ വേരിൽ നിന്ന് കള്ളുറിഞ്ചി കുടിച്ചിട്ട് വാപ്പിച്ച കബറിൽ കിടന്നോളാം. വാപ്പിച്ചവരുടെ കൊതിയ മരിച്ചാൽ കബറാകുന്ന മണ്ണറയിലും കള്ളില്ലാതെ കഴിയൂല എന്ന് പറഞ്ഞിരുന്ന പുരാതന അറബികളെ അള്ളാഹുവിന്റെ ഖുർആൻ സംസ്കരിച്ചു. എങ്ങനെയാ സംസ്കരിച്ചത്?
ചെയ്ത് ഇളക്കി മറിച്ചു ജനങ്ങളെ. ഖുർആനിൽ ആയത്ത് വന്ന് നബിയെ, يسألونك عن الخمر والميسر قل فيهما إثم ومنافع للناس وإثمهما أكبر من نفعهما يسألونك عن الخمر والميسر ഈ ജനങ്ങൾ വന്നിട്ട് എല്ലാം അങ്ങയോട് ചോദിക്കും. സഹാബാക്കൾ ഏറ്റവും വലിയ ഗുണമായി. എന്ത് വിഷയം ഉണ്ടായാലും നമ്മുടെ നാട്ടിലെ ഇപ്പൊ മാറി, ആദ്യം കുട്ടിക്ക് എന്തെങ്കിലും വൃത്തികെട്ട പേരിടും, എന്നിട്ട് ഉസ്താദിനോട് വന്നിട്ട് ഉസ്താദ് അതിന്റെ അർത്ഥം എന്താ, പാവം ഉസ്താദ് പോത്തോക്കി ഞാൻ എന്തോന്ന് പറയാനാ, എന്നാലും പറ ഉസ്താദെ. ആ ഉദാഹരണമൊന്നും പറയണില്ല, പറഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ നമ്മുടെ സദസ്സിലൊരു വിശുദ്ധി ഉണ്ടല്ലോ. പറഞ്ഞത് ഉസ്താദെ എന്തെങ്കിലും ചെന്ന് ശരിയാക്കി തരുമോ. സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, അവരാദ്യ റസൂലിനോട് ചോദിക്കും, നബിയെ എങ്ങനെയാണ് സംഭവം, ഞാൻ എന്ത് ചെയ്യണം, അല്ലാഹു ആ ഗുണങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല കാര്യങ്ങളും ആദ്യം ഇപ്പം മാറി വരുന്നുണ്ട് അല്ലെ, ഇപ്പം മാറി വരുന്നുണ്ട്. കുട്ടി ഭാര്യ ഗർഭിണിയാവുമ്പോ തന്നെ ഏകദേശം ആശുപത്രി പോകേണ്ടി വരുമെന്ന് തോന്നുമ്പോ തന്നെ പള്ളിയിൽ വന്നിട്ട് ഉസ്താദെ ഭാര്യ പ്രസവിക്കാൻ പോവാണ് എന്ത് പേരിടണം, അതുപോലെ ഓരോ കാര്യങ്ങൾ ഉലമാക്കളുമായി. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനുള്ള ഉസ്താദ് മാപ്പാക്കണം കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ട് പറയാ. ഈ സമുദായത്തിന്റെ ആത്മീയ ഡോക്ടർമാരല്ലേ ഉസ്താദുമാര്, അഞ്ചു നേരം പള്ളിയിൽ ഇമാമത്തിക്കാൻ വേണ്ടി മാത്രം ഏഴാം ക്ലാസ്സിൽ മദ്രസ പഠിപ്പിച്ച പിള്ളേർക്ക് ഇമാമത്തിക്കാൻ പറ്റും ഇല്ല. നമ്മുടെ മനസ്സിലൊക്കെ പഠിക്കുന്ന ഏഴാം ക്ലാസ് ഈ ഉസ്താദുമാർ എന്തൊക്കെയാ പഠിച്ചു വെച്ചേക്കുന്നത്, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, തർക്കശാസ്ത്രം, ഒരു മനുഷ്യ ജീവിതത്തിന്റെ അകത്തളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഇല്ലാത്തതും അതിന്റെ അങ്ങേയറ്റത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ 8-10 കൊല്ലം അറബി കോളേജിന്റെ സ്പെഷ്യൽ ഫാക്ടറിക്കകത്ത് കയറ്റിയെടുത്ത് ഇതിന്റെയൊക്കെ തലച്ചോറുകളെ പ്രകാശപൂരിതമാക്കി സൂര്യനെ പോലെ പ്രകാശിക്കുന്ന തലച്ചോറുകളായിട്ടാണ് ഉലമാക്കൾ പള്ളിയിലുള്ളത്. ഇവര് ആത്മീയ സമൂഹത്തിന്റെ ആത്മാവിന്റെ ഡോക്ടർമാരാണ്. ആത്മാവിന്റെ ഡോക്ടർ ഒരു പനിയെടുക്കുമ്പോ ഡോക്ടറോട് പോവല്ലോ, സർ അവിടെ നോക്കുന്നുണ്ട് ഇവിടെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്താദെ കുറെ കൊല്ലായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കള്ളം പറയുന്നുണ്ട്, എന്റെ നിസ്കാരം എന്തോ ഒരു ശരിയാവണില്ല. എന്തേ ഞാൻ വെറുതെ പറഞ്ഞാലല്ലോ, റസൂലുള്ളാന്റെ അടുത്ത് വന്ന ഒരു സഹാബി, നബിയെ നമ്മുടെ കൂടെ ഒന്നാമത്തെ സഭയിൽ നിസ്കരിക്കുന്ന ഒരാള് കൊറേ കൊല്ലായിട്ട് ഭാഗം നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ മോഷ്ടിക്കും, പക്ഷേ നമ്മളെ കുഴപ്പക്കാരൊക്കെ പണ്ടുണ്ടായിരുന്നു, വാതിൽ വെക്കാനും വരും, കള്ളു കുടിക്കാനും പോകും, ചീത്ത കളിക്കാനും പോകും, എല്ലായിടത്തും പോകും, കൂലി തെളിഞ്ഞു പോകും. ഒരു സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരെന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു എന്താ മക്കളെ ജോലി എന്താ, സ്ഥലത്തെ കൂലി. ഞാൻ ചോദിച്ചത് കൂലി പണിയായിരുന്നു പണ്ട്, അങ്ങനെയല്ല കൂലിപ്പണിത്തെ കൂലിപ്പണി നിൽക്കും, കൂലി തല്ലാണ് പറയാം, ഒരു പ്രദേശത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ പണിയാണ്. എന്നാ നമ്മൾ പറയണത് ഈ സമുദായത്തിന് അള്ളാന്റെ സഹായം ഇങ്ങോട്ട് കൊടുത്താൽ മതിനാ, അല്ലോ എന്റെ സമുദായത്തെ അവിടെ തല്ലുന്നു ഇവിടെ തല്ലുന്നു നോവുന്നു നിലവിളിയാ, തല്ലുപെടാൻ ആവശ്യമായതേ കയ്യിലുള്ളൂ. എവിടെയെങ്കിലും പേപ്പെട്ടി തല്ലുമ്പോൾ ആരെങ്കിലും സമുദായത്തിലെ പിള്ളേരെടുത്തിട്ട് കൊന്നാൽ നമ്മളെ ദുസ്താദന്മാരൊക്കെ നിലവിളിച്ച് കരയാ, തല്ലു കൊള്ളാനുള്ള എല്ലാ അർഹതയും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് മാറ്റത്തിന് സ്വയം തയ്യാറാവണം. പറഞ്ഞു വന്നത് മരിച്ചാൽ ഖബറാകുന്ന മണ്ണറയിൽ കള്ളില്ലാതെ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ അറബികളുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ കലാമായ ഖുർആന്റെ ആയത്ത് വന്ന നബിയെ, അങ്ങയോട് അവർ ചോദിക്കും അനിൽ ഖംരി വൽ മൈസരി കള്ളിനെ കുറിച്ച് ചൂതാട്ടത്തെ കുറിച്ചും. ഖുൽ നബി അവരോട് പറയാ ഫീഹിമാ ഇസ്മും വമനാഫിഉ ലിന്നാ, കള്ളിലും ചൂതാട്ടത്തിലും ജനങ്ങൾക്ക് ദോഷവുമുണ്ട് ചില്ലറ ഗുണങ്ങളുമുണ്ട്. വൈസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, കള്ളുകൊണ്ട് ചൂതാട്ടം കൊണ്ടുമുള്ള ദോഷങ്ങൾ ഗുണത്തെക്കാൾ കൂടുതലാണ് എന്നവരോട് പറയുക എന്നായത്തിറങ്ങി. ആയത്തിറങ്ങിയപ്പോ സഹാബാക്കളിൽ ഈമാൻ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയ 100% ആളുകൾ എന്ത് ചെയ്തു, ഇനി ഞാൻ കള്ളുപിടിക്കൂല. കാരണം അള്ളാഹ് പറഞ്ഞത് കള്ളിന് ഗുണവും ദോഷവും ഉണ്ട്, ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് എന്നാണ് എന്ന് തീരുമാനിച്ചിട്ട് അവർ ഞങ്ങൾ മദ്യപിക്കൂല തീരുമാനിച്ചു. നമ്മുടെ മാതിരിത്തെ കുറച്ച് ആളുണ്ടായിരുന്നു, അവർ പറഞ്ഞെടാ എന്തേലും ഒരു ദോഷമില്ലാണ്ട് ഗുണമില്ലാണ്ട് അള്ളാഹ് ഗുണമുണ്ടെന്ന് പറയില്ല, എന്തെങ്കിലും ഒരു ഗുണം കാണണം അതിൽ, എങ്കിലും അള്ളാഹ് അത് പറയും. അതുകൊണ്ട് ഞാൻ കുടിക്കും എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു, വ്യാഖ്യാനം ചെയ്തിട്ട് കുടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം മഹാനായ ഇമാമുന അലിയുൽ മുത്തല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ നായകത്വത്തില് ഒരു സമൂഹം ഒരു സ്ഥലത്ത് ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്താൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഭരണവഴിയിൽ അവർ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് ഇമാമായി നിന്ന് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ അദ്ദേഹം ഖുർആന്റെ ആയത്തുകൾ ഓതിയപ്പോ തെറ്റിപ്പോയി, ഖുർആന്റെ ആയത്തുകൾ ഓതിയപ്പോ തെറ്റിപ്പോയി. അലിയുൽ മുത്തല്ല എന്ന ജൂതപിശാചുക്കളുടെ കോട്ട കൊത്തളങ്ങളെ ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ട് ഇളക്കി മറിച്ച ആ മഹാനായ ഈമാന്റെ ഒരുക്കു കോട്ട അദ്ദേഹം ഒന്ന് മദ്യപിച്ചിട്ടേക്കാൾ ഖുർആൻ ഓതിയപ്പോ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാലാംകിട മേത്തന്മാർ കള്ളുടിച്ചിട്ട് നാട്ടിലിറങ്ങി തല്ലുകൊണ്ട് അത്ഭുതം പറയാനുണ്ടോ, കള്ളു അങ്ങനെയാണ്, അത് അകത്തേക്ക് പോയാൽ ആട് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരൂല, ചീത്ത വിളിച്ചില്ലെങ്കിൽ സമാധാനം വരൂല, ഭാര്യയെ കൊണ്ട് കരയിപ്പിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും വരൂല, ഉറപ്പല്ലേ. ആ നിലയ്ക്ക് ഇങ്ങനെ
ഖുർആന്റെ ആയത്തുകൾ ഓതി തെറ്റിപ്പോയിട്ട് അവർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഖുർആന്റെ ആയത്ത് കൊണ്ട് അവരെ സ്വീകരിച്ചത് വലാ തഖറബു സ്വലാത വഅന്തും സുകാരാ, മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെടരുത്. അപ്പോൾ സഹാബാക്കൾപ്പെട്ട കുറെ ആളുകൾ പറഞ്ഞു, ഒരു മുസ്ലിം 24 മണിക്കൂറും നിസ്കരിക്കാൻ സജ്ജനായിരിക്കണം. ഒരു മുസ്ലിം എപ്പോഴും ചില ഇപ്പോഴും വിഷമമുണ്ട്, നിസ്കരിക്കുന്നില്ല മോനെ, ശുദ്ധിയില്ല എന്ന പറയാം. എങ്ങനെ അവന്റെ റോഡിൽ ഇറങ്ങിയത്, ഞാൻ ശരിയല്ല, എനിക്ക് വൃത്തി വേണം, ശുദ്ധി വേണം. മുസ്ലിം അസ്റായിനെ സ്വീകരിക്കാൻ സജ്ജനായിരിക്കണം എപ്പോഴും. മുസ്ലിം അഞ്ചു നേരത്തെ നിസ്കാരത്തെ സ്വീകരിക്കണം എപ്പോഴും റെഡി ആയിരിക്കണം. അതിന് അഞ്ചു നേരത്തെ നിസ്കാരം വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ നേരം നിസ്കരിക്കാനല്ലേ അല്ല പറയുള്ളൂ. മുസ്ലിം അങ്ങനെ ആയിരിക്കണം. പറഞ്ഞു വന്നത് സഹാബാക്കൾ പറഞ്ഞു, കുറെ ആളുകൾ ഞാൻ കുടിക്കൂല ഇനി ഒരിക്കലും. അപ്പോഴും ചില ആളുകൾ പറഞ്ഞ നിസ്കരിക്കുമ്പോ കുടിക്കണ്ടെന്നല്ലേ അല്ല പറഞ്ഞുള്ളൂ, അപ്പോഴും കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആൻ ശരീഫിൽ ഒരു ദിവസം ആയത്ത് വരികയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു രജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂന ഇന്നമാ യുറീദു ശൈത്താനു അൻ യുഖിയ ബൈനകും അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസറ വയസുദ്ദകും മിൻ ദിക്രില്ലാ وعن الصلاة فهل أنتم منتهون يا أيها الذين آمنوا عند ستي وشاسك لا يعدي مغل إنما الخمرو ترسي يا ينكال مال ميسرو چوداتو مال انصاب والاسلام پرشنم بپوم پيشاجي ما يمت برورتي قلو ملام رجس من عمل الشيطان أدو برتي قلان شيطان برورتي قلان أدو وند ننجل اندن نيك ما يبهك شكنام اندت الله برنو إنما إنما يديد شيطان ترسي يا ين پيشاج الدشك ൂടെ സമാനമായ കോപ്രായങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലെ ഭദ്രത തകർക്കാൻ, നിങ്ങളുടെ സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ, നിങ്ങളുടെ ഇടയിൽ വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. ഫജ്തനിബൂഹു നിങ്ങളത് ഒഴിവാക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾക്ക് ജയിക്കാൻ എന്ന് ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കറിയോ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് 1994 ആദ്യമായി ചാരായ നിരോധനം ഏർപ്പെടുത്തി. അന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നിന്ന് ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഇന്ന് മദ്യത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകളോട് നിങ്ങൾ പോയിട്ട് പറഞ്ഞു കൊടുക്കണം, നമുക്കൊരു ചരിത്രമുണ്ട് ബാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. 1996 ഏപ്രിൽ മാസം 1st ചാരായ നിരോധനം ഏർപ്പെടുത്തിയിട്ട് അന്നത്തെ കേരളത്തിന്റെ കൊച്ചു ഖജനാവിൽ നിന്ന് 20 ലക്ഷം രൂപ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുഖേന ചെലവഴിച്ചിട്ട് നാടിനുള്ള ബോർഡ് എഴുതി വെച്ചു, April 1 മുതൽ നാട്ടിൽ ചാരായമില്ല, നാട്ടിൽ സമാധാനം, വീട്ടിൽ ഐശ്വര്യം. പക്ഷേ ചാരായ നിരോധനം കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ട് ഇത്രയേറെ പ്രചാരണങ്ങൾ നടത്തിയിട്ട് ചാരായം കുടിക്കാത്ത ഒരൊറ്റ മനുഷ്യനെ ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് പറ്റിയിട്ടില്ല. കിട്ടാത്തതിന്റെ പേരിൽ കുടിക്കാത്ത ആളുകൾ ഉണ്ടാവും, പക്ഷേ ചാരായം ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്ന ആളുകളില്ല. മറുഭാഗത്ത് മരിച്ചാൽ കബറാകുന്ന മണ്ണറയിൽ കള്ളില്ലാണ്ട് ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞ ഈ അറബികളില്ലേ, ഇവര് അള്ളാന്റെ ഖുർആൻ മാറ്റിയെടുത്തു. എത്രത്തോളം മാറ്റി, കൊല്ലങ്ങളോളം കുടിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന കള്ളിന്റെ ക്യാനുകൾ ബീപ്പകൾ കൊണ്ടുവന്ന് മദീന പ്രദേശത്ത് ഒഴുക്കി കളഞ്ഞു അവര്. എന്നിട്ടാ 5-6 മാസം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ ഒരു സംശയം ചോദിക്കാൻ വന്നിരിക്കാം, നബിയേ പണ്ട് കള്ള് നിരോധിച്ചില്ലേ, ആ അന്ന് നമ്മള് കള്ളിന്റെ വീപ്പകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞില്ലേ, ആ അന്നേ കുറെ ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ, ആ ഒഴുകിപ്പോയപ്പോഴേ ആ ഒഴുകിപ്പോയ സ്ഥലത്ത് മുളച്ചു പൊന്തിയ പുല്ലുണ്ടല്ലോ, ആ പുല്ല് തിന്ന ഒട്ടകം ഉണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കാമോ നബിയേ? സുബ്ഹാനല്ലാഹ്. ഇന്ന് പണ്ട് ഖബറിൽ കള്ളില്ലാണ്ട് ഉറങ്ങൂല എന്ന് പറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ സംശയമാണ് അവരുടെ. എന്താണ് നബിയെ, പണ്ട് കള്ള് വീണ സ്ഥലം, അവിടെ മുളച്ച പുല്ല്, അത് തിന്ന ഒട്ടകം, അതിന്റെ പാല്, അത് കുടിക്കാൻ പറ്റുമോ നബിയെ? എന്ത് മാറ്റം അവരിൽ ഉണ്ടാക്കിയത്? ആ നിലക്ക് മദ്യത്തിൽ നിന്ന് ലോകത്തെ മോചിപ്പിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്ന് ലോകം അറിയണ്ടേ? എങ്ങനെ അറിയിക്ക? അതിന്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, കുറഞ്ഞ നേരം ഇൻഷാല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് ഈ സദസ് തൽക്കാലം പിരിയുകയാണ്. എന്റെ സാധാരണ ഒരു സമീപന രീതി വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനാണ് ഒരുപാട് രീതി അള്ളാഹു നിശ്ചയിച്ച രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ടതും പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഖുർആനിലുള്ളൂ. മൊത്തം നോക്കിയാൽ നാം ശരിയായ രീതിയിൽ ഖുർആൻ പരിശോധിക്കാനും ഹദീസുകൾ പരിശോധിക്കാനും തീരുമാനിച്ച നിങ്ങൾക്കറിയോ സഹാബാക്കളുടെ ജീവിതത്തെ ഖുർആൻ എത്രത്തോളം ബാധിച്ചു എന്ന് പറഞ്ഞാൽ, എത്രത്തോളം ബാധിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഗുണത്തിലേക്ക് നമ്മൾ പോകണം. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിത് ആവർത്തിച്ച് പറയണ എന്തിനാന്ന് ചോദിച്ചാല്, ആ ഗുണങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വാശി പിടിക്കണം. ഒരു പ്രാവശ്യം
സഹാബാക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറി പോയപ്പോ മദീന പ്രദേശത്തിന് ഇന്നും ഒരു പ്രത്യേകതയുണ്ട്. പുതിയതായിട്ട് ഒരാൾ വന്നാൽ ആ പ്രദേശം വരുന്ന ആളെ ഒന്ന് പിടിച്ചു അലച്ചു കളയും. അതൊരു പ്രത്യേക കാലാവസ്ഥയാണ് അവിടുത്തത്. എത്ര വലിയ ആളാണെങ്കിലും ശരി തന്നെ മദീനയിലേക്ക് കയറി ചെന്ന ഹജ്ജിന് പോയിട്ടുള്ളവർക്ക് അറിയാം, മദീനയിൽ പോകുമ്പോഴത്തേക്ക് കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റമായി. പനി, വയറിളക്കം, ശബ്ദത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കൂല, സാധാരണ അങ്ങനെയാ വരും. സഹാബാക്കൾ മദീനയിലേക്ക് എത്തിയപ്പോ സഹാബാക്കൾക്ക് പലർക്കും പനി പിടിച്ചു, വയറിളക്കം പിടിച്ചു, അസ്വസ്ഥതകൾ ഉണ്ടായി. അവസാനം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പോയ ആളുകൾക്ക് മദീനത്ത് വെച്ച് പനി പിടിച്ചപ്പോ കഷ്ടപ്പാടും അസ്വസ്ഥതയും വന്നപ്പോൾ ബിലാൽ റളി അള്ളാഹു അൻഹുവിനെ പോലുള്ള വലിയ കവികൾ പോലും അല്ലാത്ത സാധാരണ കവിയൊക്കെ, മഹാനായ ബിലാൽ റളി അള്ളാഹു അൻഹുവിനെ കവിതാരംഗത്ത് വലിയ പ്രഗത്ഭനൊന്നുമല്ല, പക്ഷേ അദ്ദേഹം പോലും മക്കാ രാജ്യത്തെ അതിന്റെ കുഞ്ഞരുവികളെ കുറിച്ചുള്ള ഓർമ്മയില്, അവിടുത്തെ പൂങ്കാവനങ്ങളായി ചില ഭാഗത്തുള്ള ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളെ കുറിച്ചുള്ള ഓർമ്മയില് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പാട്ടുപാടി പാട്ടുപാടി കഷ്ടപ്പെട്ട് കഴിയുമ്പോ അള്ളാന്റെ റസൂലിന് മനസ്സിലായി സഹാബത്തിന്റെ മനസ്സിൽ മദീനയോട് അത്ര വലിയ ഇഷ്ടം വന്നിട്ടില്ല, അവരിൽ പലരുടെയും മനസ്സ് മദീനയോട് ചേർന്നിട്ടില്ല, ഇപ്പോഴും മക്കയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അവർ കരയുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഒരു ദിവസം ദുആ ചെയ്തു, അള്ളാഹുവേ ഞങ്ങൾക്ക് മക്ക വലിയ ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കിയിട്ട് മദീനത്തേക്ക് കൊണ്ടുവന്നു, അല്ലാഹുവേ മക്ക ഞങ്ങൾക്ക് എത്ര പ്രിയങ്കരമായിരുന്നു, അതിനേക്കാൾ പ്രിയങ്കരമാക്കി തരണേ മദീന എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. ദുആ ഫലിച്ചു, ആളുകളുടെ പനി മാറി, വിറയൽ മാറി, വയറിളക്കം മാറി, സാധാരണ അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിയപ്പോ സഹാബാക്കളായ ചില ആളുകൾ മദീന പള്ളിയുടെ വരാന്തയിലും ചുറ്റുവട്ടത്തുമൊക്കെ ഇരുന്നിട്ട് പഴയ ഓർമ്മകളിൽ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ തുടങ്ങി. തമാശയൊന്നും പറഞ്ഞില്ല അവര്, അവര് സെക്സും പറഞ്ഞില്ല, അവര് വേറെ പരദൂഷണോ ഏഷണിയോ ഒന്നും പറഞ്ഞില്ല, അവര് കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞിരിക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ സഹിച്ചില്ലല്ലോ. അല്ലാഹു ആയത്തിറക്കിയല്ലേ സൂറത്തുൽ ഹദീദില്, അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് എന്തേ സമയമായില്ലേ, ഓർമ്മയിൽ അവരുടെ ഹൃദയങ്ങൾ തിളയ്ക്കാൻ, അത് പിടയ്ക്കാൻ, അത് വിറയ്ക്കാൻ സമയമായില്ലേ എന്ന ആയത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ പനി മാറിപ്പോയ പല സഹാബാക്കളെയും പനി തിരിച്ചു വന്നു, മരിച്ചുപോയി അവര്. അള്ളാഹുന്റെ ചോദ്യമാണ്, അലം യഗ്നിലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നേരമായില്ലേ? അള്ളാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി സ്വന്തം മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ട് വന്ന സഹാബാക്കള്, ലേ സ്വന്തം ഭർത്താവിനോട് ഒരു സലാം പറയാതെ ഓടി വന്ന പെണ്ണുങ്ങള്, സ്വന്തം ഭാര്യമാരെ വിധവകളെ പോലെ വലിച്ചെറിഞ്ഞിട്ട് വന്ന പുരുഷന്മാർ, ആ ആളുകളോട് അല്ല ചോദിക്കാണ് നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ? ആ ആയത്താണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ മൊത്തം സന്ദേശമായ എന്റെ സഹോദരന്മാർക്ക് എനിക്ക് വിളമ്പാനുള്ളത് തരാനുള്ളത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവനുമായുള്ള ബന്ധത്തിൽ ഊട്ടിയുറപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.